എഡിറ്റേഴ്സ് അവർ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. നടിയെ ആക്രമിച്ച കേസിൽ പോലീസിനെതിരെ ആഞ്ഞടിച്ചു ഹൈക്കോടതി. അന്വേഷണം സിനിമാ തിരക്കഥ പോലെയാണോ എന്ന് കോടതി. ആരെയെങ്കിലും തൃപ്തിപ്പെടുത്താനാണോ ഇതെന്നും ചോദ്യം. വെള്ളിയാഴ്ച പോലീസിന് മുൻപിൽ ഹാജരാകാൻ നാദിർഷയ്ക്ക് ഹൈക്കോടതി നിർദ്ദേശം. തട്ടിക്കൊണ്ടുപോയവരോട് മമത തോന്നുന്ന സ്റ്റോക്ക്ഹോം സിൻഡ്രോം ആണ് ഫാദർ ടോം ഉഴുന്നാലിനെന്ന് വിമർശിച്ച് അൽഫോൺസ് കണ്ണന്താനം. മോചനത്തിന് ഭീകരർക്ക് പണം നൽകിയിട്ടില്ലെന്ന് വി കെ സിംഗ്. ഉഴുന്നാൽ നരേന്ദ്രമോദിയെ നന്ദി അറിയിച്ചെന്ന് സുഷമ സ്വരാജ്. വിഴിഞ്ഞം കരാർ കൊണ്ട് സംസ്ഥാനത്തിന് എന്ത് ഗുണമുണ്ടായെന്ന് ഹൈക്കോടതി. ബാർക്കോഴക്കേസിൽ കെ എം മാണിക്കെതിരായ തെളിവുകൾ രണ്ടാഴ്ചക്കകം ഹാജരാക്കാൻ വിജിലൻസിന് ഹൈക്കോടതിയുടെ അന്ത്യശാസനം. ഫസൽ വധക്കേസിൽ കാരായി രാജന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സി ബി ഐ കോടതിയിൽ. വേങ്ങര ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് കെ പി സി സി പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാൻ എ ഐ ഗ്രൂപ്പുകളുടെ ധാരണ. കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ കെ മുരളീധരന് വിമർശനം. നേതൃമാറ്റത്തെക്കുറിച്ചുള്ള പരാമർശം ശരിയായില്ലെന്ന് അംഗങ്ങൾ. തർക്കം തടഞ്ഞ് എം എം ഹസൻ. നെല്ലിയാമ്പതിയിലെ കരുണ എസ്റ്റേറ്റിൽ നിന്ന് കരം വാങ്ങാനുള്ള മുൻ സർക്കാരിന്റെ തീരുമാനം മന്ത്രിസഭ റദ്ദാക്കി. തീരുമാനം ഉടമസ്ഥതാ തർക്കം നിലനിൽക്കുന്നതുകൊണ്ട് തിരുവനന്തപുരം ടെന്നീസ് ക്ലബിന് നൽകിയ ഇളവുകളും പുനഃപരിശോധിക്കും. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ സംഘത്തെ രൂക്ഷമായി വിമർശിച്ചു ഹൈക്കോടതി. സിനിമാ തിരക്കഥ പോലെ അന്വേഷണം അനന്തമായി നീണ്ടുപോവുകയാണെന്ന് ഹൈക്കോടതി കുറ്റപ്പെടുത്തി. ആരെ തൃപ്തിപ്പെടുത്താനാണ് അന്വേഷണം നീട്ടിക്കൊണ്ടുപോകുന്നതെന്ന് കോടതി ചോദിച്ചു. സംവിധായകൻ നാദിർഷ ചോദ്യം ചെയ്യലിന് വെള്ളിയാഴ്ച ഹാജരാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. അന്വേഷണവുമായി ബന്ധപ്പെട്ട് കഥകൾ പ്രചരിപ്പിക്കുന്നതിൽ ഇടപെടേണ്ടി വരുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. നടിയെ ആക്രമിച്ച കേസിൽ സംവിധായകൻ നാദിർഷയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. അന്വേഷണം അനന്തമായി നീളുകയാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സിനിമാ കഥ പോലെ അന്വേഷണം നീണ്ടുപോവുകയാണ്. പ്രതികളെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യുന്നത് എന്തിനാണെന്നും കോടതി ചോദിച്ചു. ഓരോ മാസവും ഓരോ പ്രതികളെ വീതം ചോദ്യം ചെയ്യുകയാണ്. കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രതിയായ പൾസർ സുനിയെ വീണ്ടും ചോദ്യം ചെയ്തു എന്ന വാർത്ത ശരിയാണോ എന്നും കോടതി അന്വേഷിച്ചു. കേസന്വേഷണം നീട്ടിക്കൊണ്ടുപോകുന്നത് ആരെയെങ്കിലും തൃപ്തിപ്പെടുത്താനാണോ എന്നും കോടതി അന്വേഷിച്ചു. ബുദ്ധി ഉപയോഗിച്ച് വേണം കേസ് അന്വേഷിക്കേണ്ടത്. അല്ലാതെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചായിരിക്കരുതെന്നും പോലീസിനെ ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് നിരവധി കഥകൾ പ്രചരിക്കുകയാണെന്ന് നാദിർഷയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്നത് തുടരുകയാണെങ്കിൽ നടപടിയെടുക്കേണ്ടി വരുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. ഇപ്പോൾ നടക്കുന്നത് അന്വേഷണമോ അതോ തുടരന്വേഷണമോ എന്നും കോടതി ചോദിച്ചു. ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അന്വേഷണം രണ്ടാഴ്ചക്കകം പൂർത്തിയാക്കുമെന്ന് കോടതി അറിയിച്ചു. നാദിർഷയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്നാൽ നിലവിൽ നാദിർഷ പ്രതിയല്ലെന്നും ഡി ജി പി പറഞ്ഞു. സംവിധായകൻ നാദിർഷയോട് വെള്ളിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ മുൻപാകെ ഹാജരാവാൻ കോടതി നിർദ്ദേശിച്ചു. നാദിർഷയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് 18 കോടതി മാറ്റി. റിപ്പോർട്ടർ കൊച്ചി. ഈ വിഷയത്തിൽ അഭിഭാഷകരായ അഡ്വക്കേറ്റ് മിനി, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ ശ്രീ ജോർജ് ജോസഫ് എന്നിവരാണ് തത്സമയം പ്രതികരിക്കുന്നത്. ആദ്യം അഡ്വക്കേറ്റ് മിനി, ഇത് പ്രോസിക്യൂഷനോടായി ആരായുന്ന വാദത്തിനിടെയുള്ള കോടതിയുടെ ചോദ്യങ്ങളാണെങ്കിലും ഫലത്തിൽ പോലീസിനെതിരെ ഉള്ള വിമർശനമായി തന്നെ വരുന്ന, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് കരുതാവുന്ന കാര്യങ്ങളല്ലേ? എന്തുകൊണ്ടാണ് കേസന്വേഷണം അവസാനിക്കാത്തത് എന്നുള്ളത്, എന്തുകൊണ്ടാണ് കേസന്വേഷണം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് എന്നുള്ളത് കോടതിയെപ്പോലെ തന്നെ ജനങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ? അത് 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 ശരിയാണ്. അത് മാത്രമല്ല, അങ്ങനെ ആയതുകൊണ്ടാണ് ഈ പ്രതിക്ക് അനുകൂലമായ രീതിയിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യം പല നമ്മൾ ജനാധിപത്യ വിശ്വാസികളൊക്കെ ആയിരുന്ന പല ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇത് ഏത് കേസിൻ്റെ അന്വേഷണമാണെങ്കിലും അതൊരു പർട്ടിക്കുലർ ടൈമിൽ കഴിയണമെന്നുള്ളത് കൊണ്ടാണല്ലോ അതിൻ്റെ ഒരു സമയമൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ പോലീസ് ഓരോ മാസവും ഓരോ കോടതി സംസാരിച്ച കാര്യങ്ങളിൽ ശരിയായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓരോ ദിവസം ഓരോരോ ആളുകളെ പ്രതിയാക്കാനായിട്ട് പറ്റില്ല, പ്രതിയാണെന്ന് പറയാനും പറ്റില്ല. പിന്നെ അതനുസരിച്ചുള്ള തെളിവ് പോലീസിന് കിട്ടുകയാണെങ്കിൽ പോലീസ് ആ നിലയിൽ. അപ്പോൾ ആ തെളിവുകളുടെ അഭാവം വളരെ ലളിതമാണ്. പോലീസിൻ്റെ മുൻപിൽ ചില 164 സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്, മൊബൈൽ ടവറിൻ്റെ ലൊക്കേഷൻ സംബന്ധിക്കുന്ന വിവരങ്ങളുമുണ്ട്. ബാക്കി തെളിവ് തേടി പോലീസ് പരക്കം പായുകയാണ്, പക്ഷേ സഹായകരമായ തെളിവുകളൊന്നും കിട്ടുന്നില്ല എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരില്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. ഒരുപക്ഷെ പോലീസിന് കിട്ടിയ തെളിവുകൾ കൺഫേം ചെയ്യാനായിട്ടായിരിക്കും പോലീസ് ശ്രമിക്കുന്നത്. പക്ഷേ അതിന് ഇത്രയും താമസം എടുക്കുന്നതാണ് സംശയത്തിൻ്റെ നിഴലുണ്ടാക്കുന്നത്. ഏത് കാര്യമാണെങ്കിലും ദ്രുതഗതിയിൽ പോകാനായിട്ടുള്ളൊരു സംവിധാനമൊക്കെ പോലീസിൻ്റെ സംവിധാനത്തിലുണ്ട്. അത്
ഒരുപക്ഷെ ആരെങ്കിലും രക്ഷിക്കണം എന്നുണ്ടോ, മാറ്റണം എന്നുണ്ടോ, ഇതൊക്കെ പോലീസിന്റെ ഉള്ളിൽ തന്നെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ എന്തായാലും ഇത് സംശയം ജനിപ്പിക്കുന്നു എന്നുള്ളത് സത്യമാണ്. റൈറ്റ്, ഷിഷോൺ ജോർജ് ടെലിഫോൺ. അല്ലെങ്കിൽ ഷിഷോൺ, താങ്കളും താങ്കളുടെ പിതാവും പോലീസിനെ പല ഘട്ടങ്ങളായി ഈ കേസിൽ വിമർശിച്ചിട്ടുള്ള ആളുകളാണല്ലോ. ഇപ്പോൾ ഹൈക്കോടതി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഹൈക്കോടതി പോലീസിന്റെ അന്വേഷണത്തെ നിരാകരിക്കുകയോ വിമർശിക്കുകയോ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇടപെടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. നാദിർഷയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോഴും ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് സാധാരണ മട്ടിൽ ഒരു ഹർജി വരുമ്പോൾ കോടതി ഉന്നയിക്കുന്ന, വാദത്തിനിടെ ഉന്നയിക്കുന്ന തികച്ചും സ്വാഭാവികമായ ചോദ്യങ്ങളായി കാണാൻ താങ്കൾ തയ്യാറുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ അതിനോട് ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു കേസ് പരിഗണനയിൽ വരുമ്പോൾ കോടതി ചോദിക്കാറുള്ള സാധാരണയായ ചോദ്യങ്ങളാണ് ഇന്ന് കോടതി ചോദിച്ചിട്ടുള്ളത്. അല്ലാതെ ഇത് ദിലീപ് നിരപരാധിയാണെന്നുള്ള സൂചനയൊന്നും ഇതിനകത്തൊന്നും നൽകുന്നില്ല. പക്ഷെ ഒരു കാര്യം കോടതിക്ക് അണ്ടർസ്റ്റുഡ് ആ കോടതിയുടെ വരികളിൽ അണ്ടർസ്റ്റുഡ് ആയിട്ടൊരു കാര്യം, പോലീസ് ഓരോ ജാമ്യാപേക്ഷ വരുമ്പോഴും ഇതുവരെ തെളിച്ച, ഇപ്പൊ എന്താണ് നമ്മൾ ചർച്ച ചെയ്തിരുന്ന ഒന്നാമത്തെ കാര്യം, അതായത് സർക്കംസ്റ്റാൻസ് എവിഡൻസ് മാത്രം മതി, ഡയറക്ട് എവിഡൻസ് ഇല്ലാതെ തന്നെ ഈ 120B അനുസരിച്ചുള്ള കേസ് ചാർജ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് സർക്കംസ്റ്റാൻസസ് എവിഡൻസ് ഒരു തരത്തിലും പോരായ്മ കൊണ്ടാണല്ലോ മൂന്ന് പ്രാവശ്യവും മൂന്നാമത്തെ, ഇപ്പൊ ഒരു സംശയം വേണ്ട, നാദിർഷ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയില്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും പേര് പറഞ്ഞ് നാദിർഷ യോഗത്തിൽ പെടുത്തുമായിരുന്നു. ആദ്യം എന്താ പറഞ്ഞ, കാവ്യമാധവൻ 25,000 അഡ്വാൻസ് കൊടുത്തു, പിന്നെ പറഞ്ഞു ഇപ്പൊ മിനിങ്ങാന്നൊക്കെ പറഞ്ഞ എന്താ നാദിർഷ 25,000 അഡ്വാൻസ് കൊടുത്തു, ഇന്നലെ അവസാനം പറഞ്ഞ എന്താ ഏതായാലും നമ്മുടെ കാവ്യമാധവൻ താമസിച്ച ഫ്ളാറ്റിന്റെ രജിസ്റ്റർ കാണാതെ പോയി. അത് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഞാൻ അന്വേഷിച്ചിടത്തോളം മനസ്സിലാക്കി കഴിഞ്ഞത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒരു കാരണവശാലും റിക്കവർ ചെയ്യാൻ കഴിയില്ല എന്ന് ഇവർ അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ പൾസർ സുനിയെ കൊണ്ട് മൊഴിയായി രേഖപ്പെടുത്തുകയാണ്. ഇന്ന സ്ഥലത്ത് ഞാൻ ഇന്ന രജിസ്റ്റർ തട്ടി ഇല്ല, അത് നശിപ്പിക്കപ്പെട്ടു പോയി എന്ന് കണ്ടപ്പോ അവിടനെ പൾസർ സുനിയെ കൊണ്ട് അത് മൊഴിയാക്കുകയാണ്. ശരി, അതാണ് താങ്കൾ ഉന്നയിക്കുന്ന വാദം, ഞാൻ താങ്കളിലേക്ക് എത്താം. അടുക്കട്ടെ ആശ, അന്വേഷണം സിനിമാ കഥ പോലെ നീളുകയാണോ എന്നുള്ളതാണ് ഹൈക്കോടതി പ്രകടിപ്പിക്കുന്ന സംശയം. അങ്ങനെ അന്വേഷണം നീളാനുള്ള കാരണം എന്തായിരിക്കും? ഒരു കുറ്റപത്രം കൊടുക്കുന്ന ഘട്ടത്തിലേക്ക് എത്താവുന്നത്ര തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ സാമാന്യ യുക്തി വെച്ച് അനുമാനിക്കണമല്ലോ. അങ്ങനെ ഇരിക്കുന്ന പോലീസ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെയുള്ള തെളിവുകൾ തേടി പരക്കം പായുന്ന അവസ്ഥ ഉണ്ടോ? ഈ കഴിഞ്ഞ ദിവസം മൊഴിയെടുത്തത് അനൂപ് ചന്ദ്രൻ എന്ന നടൻ്റെതാണ്. ആ മൊഴിയെടുക്കാൻ ആധാരമായിട്ടുള്ള കാര്യം ഈ കേസുമായി പുലബന്ധം പോലും ഇല്ലാത്ത ഒന്നാണ്. അദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുൻപ്, കുറെ വർഷങ്ങൾക്ക് മുൻപ് ഒരു ടെലിവിഷൻ ചാനലിൽ നടത്തിയ അഭിപ്രായ പ്രകടനവും അതേ തുടർന്ന് ഉണ്ടായിട്ടുള്ള തർക്കവുമാണ് ആ മൊഴിയെടുപ്പിന് ആധാരം. ഇങ്ങനെ പോലീസ് എങ്ങനെയെങ്കിലും കുറെ തെളിവ് കിട്ടുമോ എന്ന് പരക്കം പായുന്ന അവസ്ഥയിലേക്ക് ഈ കേസ് എത്തിയെന്ന് പൊതുജനങ്ങൾക്ക് തോന്നുന്ന അവസ്ഥയിൽ ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടോ? ഒരിക്കലും അങ്ങനെയല്ല. അഭിലാഷിലെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പോലീസ് ഇത്ര ദിവസം കൊണ്ട് കൊടുക്കണം, ഇത്ര ദിവസം കൊണ്ട് അന്വേഷിക്കാൻ പാടുള്ളൂ, ഇത്രയും സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളെ ഒരു ഉപസംഹാര വ്യഗ്രത ഉണ്ടാക്കിക്കൊണ്ട് അത് കുഴച്ച് മറിച്ച് എന്തെങ്കിലും ഉണ്ട പരിവാക്കിയിട്ട് കൊടുക്കല്ല വേണ്ടത്. വളരെ ജാഗ്രതയോടെ, വളരെ കൃത്യതയോടെ അതിനെ ലോജിക്കലി സയൻറ്റിഫിക്കലി എങ്ങനെ നൽകാൻ പറ്റുമോ അതിനുള്ള സമയമെടുത്ത് കൃത്യമായി തന്നെ അന്വേഷണം നടത്തി അത് ആദ്യം വിളിച്ച് ചോദ്യം ചെയ്യുന്ന സമയത്ത് പറയുന്നത് വളരെ പ്രിപ്പയർഡായിട്ട് പലരും ഉപദേശിച്ച് കിട്ടുന്ന മൊഴികളായിരിക്കും. രണ്ടാമത് ചോദ്യം ചെയ്യുന്ന സമയത്ത് പറയുന്നത് ഘടകവിരുദ്ധമായിരിക്കാം, അല്ലെങ്കിൽ അതിൽ കോൺട്രഡിക്ഷൻസ് ഉണ്ടാവാം. മൂന്നാമത് വിളിച്ച് ചോദ്യം ചെയ്യാം. ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഞാൻ തെറ്റ് നിരപരാധി അല്ലെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് പേടിയുണ്ടാവും. ഞാൻ നിരപരാധിയാണെങ്കിൽ എന്നെ എത്ര വട്ടം വേണമെങ്കിലും വിളിച്ച് ചോദ്യം ചെയ്തോളൂ, ഞാൻ നിങ്ങളുമായി സഹകരിക്കാൻ തയ്യാറാണ്. എൻ്റെ സഹപ്രവർത്തകയൊക്കെയാണ് ഇങ്ങനെ പ്രശ്നം പറ്റിയിട്ടുള്ളത്, അവർക്ക് നീതിയാണ് വേണ്ടത്, നിങ്ങളുടെ കൂടെ ഞാൻ സഹകരിക്കാം എന്നല്ല നാദിർഷ പറയണത്, എന്നല്ല മറ്റ് കുറ്റവാളികൾ പറയണത്. നിങ്ങൾ എത്ര വട്ടം വേണമെങ്കിലും ആദ്യം പറഞ്ഞിരുന്നല്ലോ ദിലീപ് പറഞ്ഞു എന്നെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ ആൾക്കാരായിരുന്നു. അപ്പോൾ ഇവരൊക്കെ എന്താ ഇപ്പോൾ സഹകരിക്കാത്ത, ഒരു നീതിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കേണ്ടുന്ന സഹപ്രവർത്തകർ എന്തുകൊണ്ട് അത് എത്തിക്കാൻ തയ്യാറാകുന്നില്ല? എല്ലാവരും 3 കൊല്ലം മുൻപുള്ള ഇഷ്യൂ ആണെങ്കിലും, 2 കൊല്ലം മുൻപുള്ള ഇഷ്യൂ അല്ലെങ്കിൽ 15 കൊല്ലം മുൻപുള്ള ഇഷ്യൂ ആണെങ്കിലും എല്ലാം പോലീസ് പരിശോധിക്കട്ടെ, മോട്ടീവ് കണ്ടെത്തട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് സ്പർദ്ധകൾ ഉണ്ടെങ്കിൽ അതെല്ലാം അന്വേഷിക്കട്ടെ. അന്വേഷണത്തിന് എന്തിനാ ഭയപ്പെടണേ? ആരാണ് കുറ്റവാളിയാകുന്നത് എന്നാണോ പോലീസ് തീരുമാനിക്കുന്നത്? അല്ല, പോലീസ് കണ്ടെത്തുന്നത് ഈ സ്ത്രീയുടെ നേരെ എങ്ങനെയാണ് ഈ അതിക്രമം സംഭവിക്കുന്നത്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. അതിനു മുൻപ് റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ഷിജോർജ് ജോസഫ്. ഷിജോർജ് ജോസഫ്, ഫെബ്രുവരിയിൽ തുടങ്ങിയ അന്വേഷണമാണ്, അതെന്തുകൊണ്ടാണ് അതിന്റെ കൺക്ലൂഷനിലേക്ക് എത്താത്തത്?
നിങ്ങൾ ഓരോ മാസവും ഓരോ പ്രതിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ എന്തിനാണ് മുന്നോട്ട് പോകുന്നത് എന്ന ചോദ്യമാണ് ഇന്ന് പോലീസിനോട് കോടതി ഉന്നയിച്ചിരിക്കുന്നത്. താങ്കൾ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടി ആയിരുന്ന ആളാണല്ലോ, ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ തെളിവുകളുടെ അഭാവം പ്രകടമാണെന്ന് താങ്കൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നണില്ല, അങ്ങനെ തോന്നില്ല. കോടതിയുടെ വിമർശനം സാരമില്ല, കാരണം കോടതിയെ ഒരു ആശങ്ക അറിയിച്ചു. പോലീസ് 13 മണിക്കൂർ നാദൃശ്യായ ചോദ്യം ചെയ്തിട്ട് അതിന് ഒരു തീരുമാനം എത്താൻ സ്വല്പം ലാഗ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത് എവിഡൻസസ് കുറച്ചുകൂടെ പോലീസ് കണ്ടെത്തുന്നതിനുള്ള ചില ലാഗ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ആ എവിഡൻസസൊക്കെ ഒരു ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം അനൂപ് ചന്ദ്രൻ്റെ എവിഡൻസൊക്കെ വളരെ പ്രാധാന്യപ്പെട്ടതാണ്. അത് ക്രിമിനൽ അയാളുടെ മോഡസ് ഓപ്പറാണ്ടിയാണ് അതിനു വേണ്ടിയിട്ടാണ് അതൊക്കെ ചോദിച്ചിരിക്കുന്നത്. പ്രീവിയസ് ഇതുപോലെ സമാനമായ പലരെ അദ്ദേഹം ക്വട്ടേഷൻ പോലെ തന്നെ സിനിമ ഇന്ന് ഔട്ടാക്കിയിട്ടുണ്ട്, പ്രശ്നം കൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ക്രിമിനൽ കേസിന് കോടതിയിൽ വന്നു കഴിഞ്ഞാൽ നല്ല എവിഡൻഷറി വാല്യൂ ഉള്ളതാണ്. ഇതിനകത്ത് പോലീസിന് ഇപ്പം എന്താണ് പറ്റിയെന്ന് എനിക്കറിയില്ല. അന്വേഷണം ഒരാഴ്ച മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് എത്രയും പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കണം. കാരണം നാദൃശായെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ജാമ്യത്തിൽ വിട്ടാലും കുഴപ്പമില്ല എന്നാണ് ഞാൻ പറയണത്. പക്ഷേ കൃത്യമായ എവിഡൻസസ് കളക്ട് ചെയ്തിട്ട് വേണം. പോലീസ് ധൃതി പിടിക്കേണ്ട 90 ദിവസം വരെ ഉണ്ട്. അതുപോലെ ദിലീപിന്റെ കാര്യത്തിൽ ഒരു 120B ഉണ്ടെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു പോലീസിന്റെ ഭാഗത്ത് നിന്ന്. അത് കോടതി അംഗീകരിച്ചിട്ടുമുണ്ട്, അതിന് ശക്തമായ തെളിവുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞു. പക്ഷെ ഞാൻ പറയണത് ദിലീപിലേക്ക് ഒരു കാര്യം എത്താനായിട്ട് നാദൃശായും അപ്പുണ്ണിയൊക്കെ ഇല്ലാതെ അങ്ങോട്ട് ആർക്കും എത്താൻ ഒക്കില്ല. അപ്പൊ അവർ കോൺസ്പിറസി ചെയ്ത് ദിലീപിന്റെ പേരിലുണ്ടെങ്കിൽ ഇവരും അതിന്റെ ഭാഗമാണ്. ആ ഭാഗത്തോട്ട് ചേർന്ന ചില കാര്യങ്ങൾ ഇവരും ചെയ്തിട്ടുണ്ട്, അതിലേക്ക് പോലീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഒരു എവിഡൻസസ് ഇപ്പം ഈ അടുത്ത ചോദ്യം ചെയ്യലും കൂടി അത് പൂർണ്ണമാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് താങ്കളുടെ പ്രതീക്ഷ, നമുക്ക് കാത്തിരിക്കാം. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇന്ന് ചില ചോദ്യങ്ങൾ കോടതി ഉന്നയിച്ചിട്ടുണ്ട്, അതിനപ്പുറത്ത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ കോടതി അവിശ്വാസം പ്രകടിപ്പിച്ചുവെന്നോ ഇപ്പോൾ നടത്തുന്ന അന്വേഷണത്തിലെ ഏതെങ്കിലും കണ്ടെത്തലുകളെ നിരാകരിച്ചുവെന്നോ നമുക്ക് പറയാവുന്ന അല്ലെങ്കിൽ ആർക്കെങ്കിലും വ്യാഖ്യാനിക്കുന്ന എന്തെങ്കിലും ഉണ്ടായതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇന്ന് കോടതി ചോദിച്ചിരിക്കുന്ന ചില ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളുടെ മറുപടി പ്രോസിക്യൂഷൻ കൊടുക്കേണ്ടി വരും 18-ാം തീയതി. അതിന് മുമ്പായിട്ട് ആരുടെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷനാണോ കോടതി മുമ്പിലുള്ളത്, അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യേണ്ടതിൻ്റെ റിക്വയർമെൻറ്റ് പ്രോസിക്യൂഷൻ പറഞ്ഞു, അതിന് ചോദ്യം ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തെ ചോദ്യം ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഇൻപുട്ട്സൊക്കെ എടുത്തുകൊള്ളൂ. പക്ഷേ 18-ാം തീയതി ഈ ചോദിച്ച ചോദ്യങ്ങളുടെ മറുപടിയും കൂടി കോടതി എക്സ്പെക്ട് ചെയ്യുന്നു എന്നാണ് ഇന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനർത്ഥം ഈ അന്വേഷണത്തിന് കോടതി തൃപ്തനല്ല എന്നൊന്നുമല്ല. കോടതിക്ക് ഇങ്ങനെ തോന്നുന്നതിൻ്റെ പല റീസൺസുമുണ്ട്. ഒന്ന്, ഈ കേസിൽ പോലീസിന് 2-3 കാര്യങ്ങൾ നിർബന്ധമുണ്ടല്ലോ. സാധാരണ എല്ലാ കേസിലും ഉള്ളതുപോലെ തന്നെ 90 ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുത്തില്ലെങ്കിൽ ഈ കേസിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബെയിലിലേക്ക് ദിലീപ് പോകും. അത് പോകരുതെന്ന് പോലീസ് ആഗ്രഹിക്കുന്നു. ഇത് കസ്റ്റഡിയിലിട്ട് തന്നെ ട്രയൽ നടത്തുന്ന സെക്ഷൻ 309 കൊണ്ടുപോയി കസ്റ്റഡിയിട്ട് ട്രയൽ നടത്താനും പോലീസ് ആഗ്രഹിക്കുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വിസിൽ ബ്ലോയിങ് ആയിട്ടുള്ള ചില ഒരു റെഫറിംഗ് ഉണ്ട്. ഈ പറഞ്ഞ CRPC തന്നെ പ്രൊവിഷൻസ് ഉണ്ട്. ഇതിനകത്ത് നിന്നുകൊണ്ട് ട്രയൽ നടത്തണം, ഇതിൽ നിന്നുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, ഒരു കാരണവശാലും ബെയിൽ കിട്ടാൻ പാടില്ല എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം 120B മാത്രമുള്ളൂ, ഇതിലേക്ക് 120B വെച്ച് മാത്രം ലിങ്ക് ചെയ്യണം. ആ ലിങ്ക് ചെയ്യുന്നതിനുള്ള എവിഡൻസ് ക്രിയേറ്റ് ചെയ്യണം. നാദിർഷ അതിനകത്ത് പ്രൈമായിട്ട് ലിങ്കിങ് പോയിന്റാണ്, അപ്പുണ്ണി ലിങ്കിങ് പോയിന്റാണ്. അവരുടെ മൊഴികളൊക്കെ പോലീസിന് ലിങ്ക് ചെയ്യാൻ ഉതകുന്ന തരത്തിൽ കിട്ടുന്നില്ലെങ്കിൽ അത് കിട്ടാനുള്ള അറ്റംപ്റ്റാണ് നടത്തുന്നത്. കിട്ടാതെ വന്നാൽ ഫൈനൽ റിപ്പോർട്ടിന് അപാകതയുണ്ട്. അതാണ് പോലീസ് ചെയ്യുന്നത്. ഇവിടെ പൾസർ സുനി ലീഡ് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പൾസർ സുനി ഓരോ ദിവസവും ഓരോ കാര്യം പറയും. നമ്മളൊക്കെ ഒന്ന് പുനർവിചിന്തനം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ ഇവിടെ നിന്ന് പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ പൾസർ സുനിയെ പോലെ ഒരു ഹാബിച്വൽ ഒഫൻഡർ, ഒരു ബോൺ ക്രിമിനൽ ഏതൊക്കെയോ പേര് വിളിച്ചു പറയുന്നു. ആ വിളിച്ചു പറയുന്ന പേരിന്റെ പുറകെ പോലീസ് പോകുന്നു. നമ്മളൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യുന്നു, അവരിൽ പലരെയും അത് അഫക്റ്റ് ചെയ്യുന്നു. ഇത്തരം ഒരു സിനിമക്കഥ പോലെ നമ്മളിങ്ങനെ ഇതിനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നത് ശരിയല്ല എന്ന് നമുക്ക് തന്നെ തോന്നുന്നുണ്ട്. കോടതി തന്നെ ഇന്ന് ചോദിച്ചതും അത്തരം ഡ്രാഗിങ്, അത്തരം ചർച്ചകൾ, അത്തരം വിഷയങ്ങളിലേക്ക് ഇത് പോകുന്നതിന് പൾസർ സുനിക്ക് വരെ അവസരം കിട്ടുന്നു.
ഇത്തരം സാഹചര്യം പോയപ്പോൾ കോടതിക്ക് ഒരു സംശയം, നിങ്ങൾ 173(8) പ്രകാരം ഇത് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിന് മജിസ്ട്രേറ്റ് പെർമിഷൻ മേടിച്ചിട്ടുണ്ടോ? ഇത് സാധാരണ സി ആർ പി സിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഒരുപക്ഷെ സി ഡിക്ക് അകത്തുണ്ടാവും. കേസ് ഡയറി അവിടെ ഇല്ല. കേസ് ഡയറി 18-ാം തീയതി ഹാജരാക്കുമ്പോൾ ഇതിൻ്റെ മറുപടിയൊക്കെ അതിനകത്തുണ്ടാകും. ആ മറുപടി കൊടുത്താൽ ഓക്കെ, പക്ഷേ മറുപടി കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലീസിന് ഒരുപക്ഷെ വിമർശനം ഏൽക്കേണ്ടി വരും. അതിനർത്ഥം നാദിർഷ എന്ന വ്യക്തിയെ പ്രതി ചേർക്കാൻ ഒരു ട്രേസ് ഓഫ് എവിഡൻസും ഇന്നത്തെ ഡേറ്റ് വരെ പ്രോസിക്യൂഷനിൽ ഇല്ല എന്ന് പോലീസ് സ്റ്റേഷൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തിനാണ് നാദിർഷയെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നതെന്ന് കോടതി ചോദിക്കുക. രണ്ടോ മൂന്നോ തവണ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നാദിർഷയിലേക്ക് ഇനി പ്രതി ചേർക്കാനുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ നാദിർഷയെ പ്രതി ചേർക്കേണ്ട സ്റ്റേജ് കുറച്ചുകൂടെ മുമ്പായിരുന്നു എന്നാണ് കോടതിക്ക് ഒരു തോന്നൽ. ഇതൊക്കെ കോടതി ചോദിക്കുന്നതിൽ യാതൊരു അപാകതയുമില്ല. അത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് ഈ കേസിനെ അട്ടിമറിക്കാൻ വേണ്ടിയല്ല, അതൊക്കെ അവിടെ ക്രിമിനൽ ലോയിന്റെ എവല്യൂഷൻ അങ്ങനെയാണ് വരേണ്ടത്. നമ്മൾ വൺ സൈഡ് ആയിട്ട് ചിന്തിക്കുകയാണ്, ഇങ്ങനെ ഒരു ഒഫൻസ് നടന്നു, അതുകൊണ്ട് ആരും ഒന്നും ചോദിക്കാൻ പാടില്ല, കോടതികൾ ഇതൊന്നും പരിശോധിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കാൻ പാടില്ല. കോടതി പരിശോധിക്കണം. പരിശോധിക്കുന്നതിനിടെ സത്യം പുറത്തു വരുള്ളൂ. ആ പരിശോധന എപ്പോഴും പ്രോസിക്യൂഷന് കറക്ഷൻ നന്നായിരിക്കും. എന്തായാലും നമുക്ക് പ്രോസിക്യൂഷന്റെ ഉത്തരങ്ങൾ എന്താണെന്ന് അറിയാം. 18-ാം തീയതി വരെ കാത്തിരിക്കണം. അടുക്കിച്ച ഞാൻ അങ്ങയിലേക്ക് വരാം. അടുക്കി മീനി, ഇവിടെയുള്ള പ്രശ്നം ക്രിമിനൽ നടപടി ചട്ടപ്രകാരം ആയിരിക്കണം പോലീസിന്റെ നടപടികൾ എന്ന് ഇവിടെ കോടതി ഊന്നുന്നുണ്ട്. പോലീസ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നോക്കൂ. ഓൾറെഡി കുറ്റപത്രം കൊടുത്തതാണ് പൾസർ സുനി അടക്കമുള്ള ആളുകളുടെ കാര്യത്തിൽ. അതിനുശേഷവും പൾസർ സുനിയിൽ നിന്ന് വിവരങ്ങൾ വേണം. പൾസർ സുനിയെ ഫോൺ വിളിച്ചു അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്തു എന്നതിൻ്റെയൊക്കെ പേരിൽ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുന്നു, വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യുന്നു, മർദ്ദിക്കുന്നതായി അദ്ദേഹത്തിന് പരാതിയുണ്ട്. എന്തായാലും വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. ഇങ്ങനെ ഈ പൾസർ സുനി എന്തു പറയുന്നു എന്നുള്ളത് മാത്രം ഊന്നിക്കൊണ്ട് പൾസർ സുനി ലീഡ് ചെയ്യുന്ന വഴിയിലൂടെ പോകുന്നത് പോലീസിന് പറ്റുന്ന അബദ്ധമല്ലേ? ഇത് നമ്മൾ ഊഹിക്കുന്നതാണല്ലോ. പൾസർ സുനിയുടെ വഴിയിലൂടെ തന്നെയാണോ പോലീസ് പോകുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. കാരണം രണ്ട് പ്രധാന കാര്യം, എവിഡൻസുകൾ ആർക്കും അറിയാൻ പാടില്ല. പോലീസിനും സീൽഡ് കവറിൽ കോടതിക്ക് കൊടുത്ത കോടതിയും മാത്രം ഇത് കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ള ആളുകളെല്ലാം ഊഹം പറയുന്നതല്ലേ. പൾസർ സുനിയെ മാത്രം വെച്ചിട്ടാണ് പോലീസ് ഇങ്ങനെ പോകുന്നതെന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ കോടതി തന്നെ ചില നമ്മൾ വാർത്തകൾ വരുന്നതിൽ നിന്നാണ് പൾസർ സുനിയെ ചോദ്യം ചെയ്തു, പൾസർ സുനിയിൽ നിന്ന് അത് കിട്ടി ഇത് കിട്ടിയെന്നൊക്കെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും വരുന്ന വാർത്തയിലുള്ളൂ. അല്ലാതെ പോലീസ് ഇതുവരെ പൾസർ സുനിയിൽ നിന്നാണ് ഇത് കിട്ടിയെന്ന് ആരോടത്തും പറഞ്ഞിട്ടില്ല. ഇത് കോടതി ഇപ്പോൾ ജാമ്യം നിഷേധിച്ച രണ്ട് ഘട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള കേസ് ഡയറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിന് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ബാക്കി ആർക്കും ഒരു എവിഡൻസും അറിയാൻ പാടില്ല എന്തൊക്കെ എവിഡൻസ് ആണെന്നുള്ള കാര്യം. അനുകൂലിച്ച് പറയുന്നതും പ്രതികൂലിച്ച് പറയുന്നതും ഊഹങ്ങളിൽ നിന്നാണ്. അതാണ് അഡ്വക്കേറ്റ് ആശ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ നാദിർഷ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന കാര്യം. പക്ഷേ ആദ്യം ചോദ്യം ചെയ്യലിന് വിളിച്ചപ്പോൾ നാദിർഷ ഹാജരായി, 12 മണിക്കൂറോളം ചോദ്യം ചെയ്യലിന് വിധേയനായിരുന്നു. അതിനുശേഷം ഒരിക്കൽ കൂടി വിളിപ്പിച്ചു, അപ്പോഴും ചോദ്യം ചെയ്യലിന് വിധേയനായി. പക്ഷേ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുമ്പോൾ നാദിർഷ പോകുന്നില്ലെങ്കിൽ അതിന് കാരണം പോയാൽ ഞാൻ അറസ്റ്റിലാകുമോ എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. നാദിർഷയെ സംബന്ധിക്കുന്ന തെളിവുകൾ ഈ ഘട്ടത്തിൽ പ്രോസിക്യൂഷന് കോടതിയിൽ പറയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ വിശദീകരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, സ്വാഭാവികമായും ഈ വിമർശനങ്ങൾ അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ ഒഴിവാകുമായിരുന്നുവല്ലോ. ഞാൻ നേരത്തെ മറ്റൊരു ചാനലിൽ പറഞ്ഞു പോയ കാര്യം തന്നെയാണ്. ഒരു അഭിഭാഷകൻ, നാദിർഷയുടെ അഭിഭാഷകൻ, നാദിർഷ പറയുന്ന കാര്യങ്ങൾ എഴുതി തയ്യാറാക്കി കോടതിയിൽ ബെയിൽ അപ്ലിക്കേഷൻ മൂവിയാണ്. അദ്ദേഹം സി ഡി വായിക്കുന്നില്ല. പോലീസ് എന്താണ് പറയുന്നത് അദ്ദേഹത്തിന് അറിയില്ല. നാദിർഷയുടെ ഊഹാപോഹങ്ങൾ, നാദിർഷ പറയുന്ന കാര്യങ്ങൾ, എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന ഭയം, ഈ ആപ്രിഹെൻഷൻ കോടതി അറിയിക്കുന്നു. അപ്പോൾ അവിടെ വയ്ക്കുന്ന കണ്ടീഷൻ, ഞാൻ എന്തും അനുസരിക്കാം, കോടതി പറയുന്നത് എന്തും അനുസരിക്കാം, എനി കണ്ടീഷൻ, എനിക്ക് ജാമ്യം തരണം, ഓൺ ദ ഇവന്റ് ഓഫ് അറസ്റ്റ് എനിക്ക് ജാമ്യം തരണം, എന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, 2-3 വട്ടം വിളിച്ചതാണ്, ഞാനാണെങ്കിൽ ദിലീപിന്റെ സുഹൃത്താണ് എന്ന രീതിയിലാണല്ലോ കാര്യങ്ങൾ എഴുതാം. അപ്പം ഞാൻ ചോദിക്കുന്ന സംഗതി, നാദിർഷ കുറ്റവാളിയല്ലെങ്കിൽ ഒരു 20,000 വട്ടം പോയിക്കോട്ടെ, നമ്മൾ റെഡിയാണല്ലോ പറയാനായിട്ട്. നാദിർഷയുടെ സഹപ്രവർത്തകയാണല്ലോ അപകടം പറ്റിയിരിക്കുന്ന ആള്. അപ്പോൾ ആ ആക്രമിക്കപ്പെട്ട ആളുടെ നീതി ലഭ്യമാകാൻ വേണ്ടി അദ്ദേഹം എത്ര വട്ടം വേണമെങ്കിലും പോകാൻ തയ്യാറാവണം.
ആ ഇവന്റിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നും അദ്ദേഹം ഇതിൽ ഇൻവോൾവ് ആണെന്നും അദ്ദേഹത്തിന് നോളജ് ഉണ്ട് എന്നും ബോധ്യപ്പെടുന്ന സംഗതികൾ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ സാധനങ്ങൾ കിട്ടണമെങ്കിൽ, അതായത് സൈബർ എവിഡൻസ് ആയാലും സയന്റിഫിക് എവിഡൻസ് ആയാലും കിട്ടണമെങ്കിൽ ആളുകൾ പറയുന്ന മൊഴിയുടെ അത്ര എളുപ്പത്തിൽ കിട്ടില്ല. അപ്പോൾ ഈ സംഗതികൾ കിട്ടണമെങ്കിൽ ഇതിന് താമസം വേണം. നമ്മുടെ നാട് അത്രത്തോളം വളരെ എഫിഷ്യൻ്റ് ഒന്നല്ല. ഇത് കിട്ടി, ഇത് രണ്ടും കൂടി കൊറാബറേറ്റ് ചെയ്ത് ഇതുമായി കണക്ട് ചെയ്യാൻ ലിങ്കുകളെല്ലാം നോക്കി അതിനുശേഷം മാത്രമേ ഒരാൾ അറസ്റ്റ് ചെയ്യുള്ളൂ. ഇവരൊക്കെ വമ്പന്മാരല്ലേ. ഇവരൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണ ജനങ്ങൾ, നിങ്ങൾ ഒരു മിസ് കോൾ വന്നില്ലേ നിന്റെ ഫോണിലേക്ക് എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു സുഹൃത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. മിസ് കോൾ വന്നെന്ന് പറഞ്ഞിട്ട് 120B അറസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ മിസ് കോൾ പോയിട്ട് മണിക്കൂറുകണക്കിന് സംസാരിച്ചാൽ പോലും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. രണ്ടും കേരളത്തിലെ പൗരനാണ്, ഇന്ത്യൻ പൗരനാണ്. അപ്പോൾ ഇന്ത്യൻ പൗരനായിട്ടുള്ള ഒരു സാധാരണക്കാരനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാളുടെ ഫോണിലേക്ക് കുറ്റകൃത്യം നടന്ന സമയത്ത് മിസ് കോൾ വന്നു, ഇവിടെ മണിക്കൂറുകണക്കിന് സംസാരിക്കുന്നു, പോലീസിന് മനസ്സിലാകുന്നുണ്ട്, കൊറാബറേറ്റ് ചെയ്യാനുള്ള എവിഡൻസുകൾ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ രണ്ട് തട്ടിൽ നീതിയെ നോക്കി കാണുന്ന സംഗതികൾ ഭയങ്കര വിഷയമാണ്. അപ്പോൾ ഞാൻ പറയുന്ന സംഗതി, പോലീസിന് ട്രേസസ് ഓഫ് എവിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് വെറുതെ വഴിയിൽ പോകുന്ന കപ്പളി വിൽക്കുന്ന ആൾക്കാരോ അങ്ങനെ പല സാധാരണക്കാരോ മനുഷ്യരൊക്കെ ആണെങ്കിൽ പോലീസുകാർ വേഗം വിളിച്ചോടും. പക്ഷെ ഇവരെയൊക്കെ വിളിക്കുകയാണെങ്കിൽ വളരെയധികം പേടിച്ചിട്ട് തന്നെ വിളിക്കുള്ളൂ. കാരണം നാളെയും ഈ പോലീസുകാർക്ക് ജോലി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. രണ്ടു തവണ ഹൈക്കോടതി ജാമ്യാപേക്ഷ നിരസിച്ചതാണ്. ജസ്റ്റിസ് സുനിൽ തോമസിന്റെ ബെഞ്ച് കേസ് ഡയറി പരിശോധിച്ചതിന് ശേഷമാണ് ജാമ്യാപേക്ഷ നിരസിക്കുന്നത്. ഇന്ന് ജസ്റ്റിസ് ഉബൈദിന്റെ ബെഞ്ചിലേക്ക് കേസ് ഡയറിയും വിശദാംശങ്ങളും എത്തുന്നില്ല. അദ്ദേഹം പരിഗണിക്കുന്നത് നാദിർഷായുടെ ആന്റിസിപ്പേറ്ററി ബെയിലിനുള്ള അപേക്ഷയാണ്. അതുകൊണ്ട് തന്നെ നമ്മളാരും കേസ് ഡയറി കണ്ടിട്ടില്ല, യഥാർത്ഥത്തിലുള്ള തെളിവുകൾ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല. പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം അബാദ് പ്ലാസയും ടവർ ലൊക്കേഷനും ഒക്കെയാണ് തെളിവുകളെന്ന് നമ്മൾ അനുമാനിക്കുകയാണ്. നമ്മളുടെ അനുമാനത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഈ കേസിൽ പോലീസ് തെളിവ് കണ്ടെത്താൻ കഷ്ടപ്പെടുകയാണെന്ന് പറയാൻ സാധിക്കുമോ? അല്ല, ഞാൻ നമ്മളിപ്പോൾ തെളിവ് കണ്ടെത്താൻ കഷ്ടപ്പെടുകയാണെന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ദിലീപിന്റെ രണ്ട് ബെയിൽ ആപ്ലിക്കേഷൻ ഹൈക്കോടതി തള്ളിയതിന്റെ കാരണം ദിലീപിനെ കണക്ട് ചെയ്യാനുള്ള എവിഡൻസ് കേസ് ഡയറിയിലുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ പേരില. അതിനുശേഷം ദിലീപിന്റെ കേസിൽ ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസ്സിലാണ്. ആ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ ഇനി ഒരു റൈറ്റ് സ്റ്റേജ്, അദ്ദേഹത്തിന്റെ ബെയിൽ ഗ്യാരണ്ടി ചെയ്യാനുള്ള ഡിസ്ക്രിപ്ഷൻ ഉപയോഗിക്കാനുള്ള റൈറ്റ് സ്റ്റേജ് എത്തിയിട്ടില്ല എന്നാണ് രണ്ടു തവണയും കോടതി പറഞ്ഞത്. അപ്പൊ ദിലീപിനെ ലിങ്ക് ചെയ്യാനുള്ള കാര്യത്തിൽ നമ്മൾ ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷെ അതിനുശേഷം നടന്ന പ്രോഗ്രസ് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷനിൽ കോടതിക്ക് തോന്നിയ ചില തോന്നലുകൾ ഒരു ചോദ്യമായി കോടതി ചോദിച്ചു. കോടതി ചോദിക്കുമ്പോൾ സി ആർ പി സിയിലെ പ്രൊവിഷനുള്ളിൽ നിന്നുകൊണ്ടാണോ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാനാണോ ചെയ്യുന്നത്, അതോ നിങ്ങളുടെ ടവർ ലൊക്കേഷനാണോ നിങ്ങളുടെ എവിഡൻസ്, അതുപോലെ തന്നെ ചോദിക്കുന്നു നിങ്ങളെ പിന്നെ മജിസ്ട്രേറ്റിൻ്റെ അടുത്തു നിന്ന് പെർമിഷൻ ചോദിച്ചിട്ടാണോ ഇത് പിന്നെ ഇത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരിക്കുന്നത്. ഇതിനൊക്കെ മറുപടി ഉണ്ടാവും, മറുപടി ഇല്ല നമ്മൾ പറയുന്നില്ല. ഇന്നത്തെ ചോദ്യം അതാണ്, ആ ചോദ്യത്തിന്റെ മറുപടി 18 അവർ കൊടുക്കണം. കോടതിക്ക് അവിശ്വാസം വരുന്നത് ഈ ചില കാര്യങ്ങൾ, ഈ പൾസർ സുനി പറയുന്ന ചില മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോകുന്നത് എന്ന് നമ്മൾ തോന്നുന്നത് പോലെ ആയിരിക്കും ഒരുപക്ഷെ കോടതിക്ക് തോന്നി, അല്ലെങ്കിൽ അവിടെ എഴുതി കൊടുത്ത പെറ്റീഷനിൽ കാണുന്നത് വെച്ചിട്ടായിരിക്കും തോന്നിയിരിക്കുന്നത്. അല്ലെങ്കിൽ രണ്ട് ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിയിട്ടുണ്ട്, ആ രണ്ട് ബെയിൽ ആപ്ലിക്കേഷനിൽ സി ഡി കണ്ടിട്ട് കോടതി പാസാക്കിയ ഓർഡറിൽ വന്നിരിക്കുന്ന ഫൈൻഡിങ്സ്, ആ ഫൈൻഡിങ്സും കോടതിയുടെ മുമ്പിൽ ഉണ്ടാകാം ഒരു പക്ഷേ. അതോടൊപ്പം തന്നെ ഇന്ന് കൊടുത്ത ബെയിൽ ആപ്ലിക്കേഷന്റെ കണ്ടൻസും ഉണ്ടാകും. അതിനെ ബേസ് ചെയ്തപ്പോൾ ചോദ്യങ്ങളാണ്, ആ ചോദ്യത്തിന്റെ മറുപടിയാണ് എക്സ്പെക്ട് ചെയ്തത്. അതിനർത്ഥം ഇതുവരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ എല്ലാം തെറ്റാണെന്ന് കോടതി കണ്ടെത്തിയതൊന്നും അല്ല. പക്ഷേ ഈ ചോദ്യങ്ങളൊരു അനിവാര്യതയാണെന്ന് ഞാൻ പറയുന്നത്, ഏത് ഇൻവെസ്റ്റിഗേഷനിലും അത്തരം ചോദ്യങ്ങൾ ചോദിക്കപ്പെടണം. ജോർജ് ജോസഫ് ഇന്ന് കോടതി ഉന്നയിച്ചിരിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ ടവർ ലൊക്കേഷൻ ഉപയോഗിച്ചാണോ ബുദ്ധി ഉപയോഗിച്ചാണോ അന്വേഷണം നടത്തുന്നത് എന്നാണ്. അതുപോലെ ഈ അന്വേഷണം നീട്ടിക്കൊണ്ടു പോകുന്നത് ആരെയെങ്കിലും തൃപ്തിപ്പെടുത്താനാണോ എന്ന ചോദ്യവും കൂടി ചോദിക്കുമ്പോൾ അന്വേഷണ സംഘം ഒരു പരിഭ്രാന്തിയിലോ സമ്മർദ്ദത്തിലോ ആകാനുള്ള സാധ്യതയുണ്ടോ? കാരണം ഇനിയും തെളിവ് ശേഖരണം അവസാനിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം, അന്വേഷണ ഉദ്യോഗസ്ഥരെ പേരെടുത്ത് തന്നെ വിമർശിച്ചുകൊണ്ട് ചെറിയ സൈബർ സ്പേസിൽ ഇടപെടുന്ന ആളുകൾ മുതൽ വലിയ നിയമജ്ഞർ വരെ അഭിപ്രായം പറയുന്നുണ്ട്. മഞ്ജു വാര്യർ പറഞ്ഞ കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തി അന്വേഷണ ഉദ്യോഗസ്ഥ മുന്നോട്ട് പോകുന്നു എന്നൊക്കെയുള്ള തരത്തിൽ ഈ ആകെയുള്ള സാഹചര്യം അന്വേഷണ സംഘത്തെ പരിഭ്രാന്തിയുടെ മുൾമുനയിൽ നിർത്തുമോ? ഒന്നുമില്ല, ഒരു പരിഭ്രാന്തിയും പോലീസിനില്ല. കാരണം കോടതിയുടെ ആകാംക്ഷ കോടതി പറഞ്ഞു പോലീസിന്. കാരണം ചില കാര്യങ്ങളിൽ കോടതിക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്നത് കോടതിക്ക് തോന്നിയിട്ടുണ്ട്.
അത് 18-ാം തീയതിയുടെ കോടതി കേസ് ഡയറി പരിശോധിച്ച് അത് ബോധ്യപ്പെടുത്തി കഴിയുമ്പം കോടതിക്ക് അത് മനസ്സിലാവും. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇതിനകത്ത് 120B ഉണ്ടെന്നുള്ള കാര്യം പോലീസിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം പൂർത്തിയായി, അത് ദിലീപിനെ അറസ്റ്റ് ചെയ്തു, റിമാൻഡിലാണ്, 90 ദിവസത്തിനകം ചാർജ് കൊടുത്താൽ മതി. പക്ഷേ ഈ ദിലീപിൻ്റെ 120ക്കകത്ത് ഈ നാദിർഷായി അപ്പുണ്ണി ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല എന്ന് ഈ സിനിമാ ലോകത്തുള്ളവർക്കും പോലീസിനും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അസ്വാഭാവികമായിട്ട് അവരും 120 വരണം. ആ 120 വരുന്നത് ആ ഒരു ഗൂഢാലോചനയുടെ നോളജ് മാത്രമാണോ അതോ ഗൂഢാലോചന പങ്കുണ്ടോ ഇല്ലെന്നായിരിക്കും പോലീസ് ചിലപ്പോൾ ഇപ്പം സംശയിക്കുന്നത്. അപ്പം നോളജ് മാത്രം ഉണ്ടെങ്കിൽ അത് ബെയിലബിൾ ഒഫൻസാണ്. ഹൈക്കോടതി ആ ഒരു കാര്യം മാത്രമേ നമുക്ക് ഇപ്പം ഹൈക്കോടതി പറയാൻ പറ്റുന്നുള്ളൂ, ജാമ്യം കൊടുക്കട്ടെ, ജാമ്യത്തിൽ പോട്ടെ. അതിനുശേഷം 10 ദിവസം കഴിഞ്ഞിട്ട് ഒരു 8-10 ദിവസം കൂടി ഉണ്ട്. ആ 10 ദിവസം നമ്മൾ വൈറ്റലായ എവിഡൻസസ് ട്രേസസ് കണ്ടെത്താൻ സാധിക്കുന്നെങ്കിൽ അപ്പം കോടതിയുടെ അനുവാദത്തോടു കൂടി 120 അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാം, അതിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഭയഭ്രാന്തി ഒന്നും വേണ്ട പോലീസിന്. ഈ ട്രേസസ് ഓഫ് എവിഡൻസ് മതി ഒരാൾ 120. അത് സുപ്രീംകോടതി 2 നേരത്തെ ഒരു ചാനലിൽ ഞാൻ പറഞ്ഞു, കേകാർ സിംഗിൻ്റെ കേസിലും ഇന്ദിരാഗാന്ധി വധക്കേസിലും അതുപോലെ യാക്കൂബ് മേമിൻ്റെ മറ്റേ ബാർലാൻഡ് അക്കറുടെ കേസിലും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ആവശ്യമേ നമുക്കിവിടെ ഉള്ളൂ. അത് പോലീസിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇദ്ദേഹം ഈ ഈ ബെയിലബിൾ ഒഫൻസിനുള്ള ജാമ്യം പോട്ടെ. നമുക്ക് 10 ദിവസത്തിനകം കൂടുതൽ എവിഡൻസസ് നല്ല കിട്ടുന്നുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത ശേഷം കോടതിയുടെ അനുവാദത്തോടു കൂടി 120B ഇനി അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് അപ്പം ബോധ്യപ്പെടുത്തിയാൽ മതി. അതിനത് പോലീസ് കടന്ന് വേവലാതിപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നത് താങ്കൾക്ക് തോന്നുന്നത്. ഇവിടെ വേറൊരു പ്രശ്നം ഉള്ളത്, ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ കമന്റുകൾ കൂടി വന്നിരിക്കുമ്പോൾ എന്ത് തരത്തിലുള്ള നറേറ്റീവായിരിക്കും ഇനി ഉണ്ടാവുക എന്നുള്ളതാണ്. അന്വേഷണം അതിൻ്റെ വഴിക്ക് പോകട്ടെ, സ്വാഭാവികമായും ചാർജ് കൊടുത്ത് ട്രയൽ നടന്ന് എന്താവും ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. പക്ഷേ പൊതുസമൂഹത്തിന് മുൻപിൽ എങ്ങനെ ഇത് അവതരിപ്പിക്കപ്പെടും എന്നുള്ളതൊരു പ്രശ്നമാണല്ലോ. അപ്പോൾ കോടതി നടത്തിയിരിക്കുന്ന ഈ കമൻറ്റുകൾ, ഇവിടെ അഡ്വക്കേറ്റ് ഷാ സൂചിപ്പിച്ചതുപോലെ പോലീസിൻ്റെ ഭാഷ്യം എന്നുള്ളത് എല്ലായ്പ്പോഴും കുറ്റമറ്റതാകണമെന്നില്ല, ചോദ്യങ്ങൾ ഉയരേണ്ടതുണ്ട്, അങ്ങനെ ചോദ്യങ്ങൾ ഉയർന്നു തന്നെയാണ് അത് ശരിവെക്കപ്പെട്ടു പോകേണ്ടതും. പക്ഷേ ഇത് ദിലീപ് നിരപരാധിയായ ഒരാൾ വേട്ടയാടപ്പെട്ടു എന്ന നറേറ്റീവ് ഉണ്ടാകാൻ കാരണമാകുമോ? ഇല്ല, അങ്ങനെയല്ല. അത് മനസ്സിലാക്കുന്നതിൻ്റെ വിഷയമാണ്. കോടതിയിൽ ഒരു ദിവസമെങ്കിലും വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഇത്തരം ഈ കേസിലായതുകൊണ്ടല്ലേ നമ്മളറിയുന്നത്, ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്. എത്രയോ കേസുകൾ ഇപ്പം നമ്മളൊരു വെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ നമ്മളുടെ വാദവും സർക്കാരിൻ്റെ വാദവും കോടതി കേൾക്കും. ആദ്യം കേൾക്കുന്നത് നമ്മളുടെ വാദം, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സർക്കാർ രേഖകളെല്ലാം കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെ ചോദിക്കുന്ന സമയത്ത് സ്വാഭാവികമായും നമ്മളുടെ പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുടെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് കോടതി ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. അങ്ങനെ ചോദിച്ച ഒരു ചോദ്യം മാത്രമാണത്. ഇതിൽ അതിൽ അപ്പുറമുള്ള ഒരു ഇമ്പോർട്ടൻസ് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് എനിക്ക്, കോടതി ഒരു രേഖാപരമായിട്ടൊരു കാര്യം പറയാതെ അതിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള തർക്കങ്ങൾക്ക് പോലും എന്തെങ്കിലും സാധ്യതയും പ്രാധാന്യവും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം എല്ലാ ദിവസവും കോടതിയിൽ ഇത്തരം കേസുകൾ എത്രയോ കേസുകളിൽ വരുന്നു, എത്രയോ കാര്യങ്ങൾ പറയുന്നു. ഇത് ഇത്ര കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു കേസായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അത് അവിടുത്തെ ഒരു സാധാരണ ഒരു പ്രോസസ്സാണ്. മാത്രമല്ല, ഇതിൽ നാദിർഷയുടെ ബെയിൽ ആപ്ലിക്കേഷനാണ്, ദിലീപിൻ്റേതല്ല. ദിലീപിൻ്റെ കേസിൽ കോടതി കൃത്യമായി കോടതിയിൽ പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുണ്ട്, 90 ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് ഹാജരാക്കും എന്ന് പറഞ്ഞാൽ ദിലീപിന് ജാമ്യം കൊടുക്കാതെ തന്നെ ട്രയലിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് പോലീസും പ്രോസിക്യൂഷനും ആഗ്രഹിക്കുന്നത്. അതിനത്രയും തെളിവ് ദിലീപിനെതിരായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. റൈറ്റ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ കമൻ്റ് വരുന്നത് നാദിർഷായുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ്. ദിലീപിൻ്റെ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ രേഖാമൂലമുള്ള ഉത്തരവ് നമ്മൾ വായിച്ചതാണ്. അത് കേസ് ഡയറി പരിശോധിച്ചതിന് ശേഷമുള്ള ഉത്തരവായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൽ തെളിവുകൾ സംബന്ധിക്കുന്ന ചില സൂചനകൾ കൂടി ഉൾക്കൊണ്ടിരുന്നതാനും ദിലീപ് 120B കേസിൽ, ഗൂഢാലോചന കേസിൽ പ്രതിയാകുന്ന ഒരു സന്ദർഭത്തിൽ ആ കൂട്ടത്തിൽ നാദിർഷയും കൂടി ഉണ്ടാകും എന്നുള്ളത് നമ്മുടെയോ അല്ലെങ്കിൽ ഇത് കാണുന്നവരുടെയോ പത്രങ്ങൾ വായിക്കുന്ന ആളുകളുടെയോ ഒക്കെ ഉള്ള ഒരു അനുമാനമാകാം. ആ അനുമാനത്തിനപ്പുറത്ത് അങ്ങനെ തന്നെ ആകണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതുകൊണ്ട് ദിലീപിൻ്റെ കാര്യവും നാദിർഷയുടെ കാര്യവും രണ്ടും രണ്ടായി തന്നെ ചർച്ച ചെയ്യാവുന്നതല്ലേ? ഇത്
രണ്ടും രണ്ടായിട്ട് തന്നെ ചർച്ച ചെയ്യാം. പിന്നെ ഇന്നത്തെ കാര്യത്തിൽ ഈ കോടതികൾ ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അത് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. ഈ ചോദ്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ നമ്മളതിന് വലിയ സീരിയസ് ആയിട്ട് അതിനെ ചർച്ച ചെയ്യപ്പെടുന്നത് പോലും ശരിയോ തെറ്റോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. രണ്ടാമത്തെ കാര്യം, നാദിർഷയുടെ ഇഷ്യൂവിൽ നാദിർഷ റേസ് ചെയ്ത പോയിന്റ്സ് ആണ്. ഈ പോയിന്റ്സിനെ സംബന്ധിച്ച് ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ ഇന്ന് കേസ് ഡയറി മുമ്പിലില്ല. അപ്പോൾ ആ കേസ് ഡയറി കൊണ്ടുവരുമ്പോൾ അത് നിങ്ങൾ മറുപടി പറയേണ്ടി വരും എന്ന് പ്രോസിക്യൂഷൻ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, അവർക്ക് പ്രോസിക്യൂഷന്റെ ആദർശയിൽ നിന്ന് എന്തെങ്കിലും ഇൻപുട്സ് വേണമെങ്കിൽ അതിനുള്ള അവസരവും കൊടുത്തിട്ടുണ്ട്. അതിനൊരു അറസ്റ്റിന്റെ റിക്വയർമെന്റ് അവർക്കില്ല, ഇതുവരെ പ്രതി ചേർക്കാനുള്ള ഉദ്ദേശവും ഇപ്പോൾ ഇല്ല എന്നൊക്കെ പ്രോസിക്യൂഷൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദിലീപുമായി ബന്ധപ്പെട്ട ദിലീപിന്റെ വീട് ആപ്ലിക്കേഷന്റെ പോയിന്റ്സ് ഒന്നും ഇവിടെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ ആ ക്വസ്റ്റ്യൻ ഒന്നും റേസ് ചെയ്യപ്പെടുന്നില്ല. നാദിർഷയുടെ കാര്യം മാത്രമേ ഉള്ളൂ, നാദിർഷയെ ചോദ്യം ചെയ്യണോ വേണ്ടയോ, അതിന്റെ റിക്വയർമെന്റ് എന്താണ് എന്നുള്ള രണ്ട് മൂന്ന് തവണ ചോദ്യം ചെയ്തതുകൊണ്ട് അതിന് ഇപ്പോഴത്തെ ആവശ്യം എന്താണ് എന്നൊക്കെ കോടതി സ്വാഭാവികമായി ചോദിക്കുന്ന കാര്യമാണ്. അതിനകത്തൊരു അത്ഭുതമൊന്നുമില്ല. പക്ഷേ ഒരു ഒരു സെൻസേഷനും പരിഗണിക്കാതെ തന്നെ കോടതിയിൽ ചോദിക്കേണ്ട കാര്യം കോടതിയിൽ തന്നെ ചോദിക്കാൻ യാതൊരു മടിയും കാണിക്കാത്തൊരു ബെഞ്ചാണത്. അവിടെ ഏത് കാര്യത്തിൽ ഇപ്പോൾ ഇങ്ങനൊരു സെൻസേഷൻ ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും വളരെ വ്യക്തമായ ചോദ്യങ്ങൾ ചോദിക്കും. വ്യക്തമായ മറുപടി കിട്ടിയില്ലെങ്കിൽ ആ ഓർഡറിൽ അത് റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും. അതിന് തർക്കമൊന്നുമില്ല. മറുപടി കൊടുക്കൽ പ്രോസിക്യൂഷന് നിർബന്ധമാണ് ഈ ബെഞ്ചിന്. അത് ഏത് കോടതി, എല്ലാ കോടതികളും അങ്ങനെ തന്നെ. പക്ഷേ ഇവിടെ വെയിൽ ആപ്ലിക്കേഷൻ ആയാലും ശരി, ക്രിമിനൽസ് ആയാലും ശരി, ഈ ബെഞ്ചിന് വരുമ്പോൾ നമ്മൾക്ക് കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചോദ്യങ്ങളുടെ മറുപടി പ്രോസിക്യൂഷൻ കൊടുത്തിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ അത് ജഡ്ജ്മെന്റിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവും. ആ മറുപടി പ്രോപ്പർ ആയിരിക്കണം, അവർക്കതിനുള്ള അവസരവും കിട്ടും. അവർക്കതെല്ലാം പൂർണ്ണമായി അവരെ കേട്ടതിന് ശേഷം മാത്രം പ്രോസിക്യൂഷന് പറയാനുള്ള മുഴുവൻ കാര്യം കേട്ടതിന് ശേഷമേ അവിടുന്ന് മറുപടി ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് പ്രോസിക്യൂഷൻ ജാഗ്രതയോടുകൂടി അവർക്ക് കൊടുക്കാനുള്ള മുഴുവൻ കാര്യങ്ങൾ കളക്ട് ചെയ്ത് കോടതിയുടെ മുമ്പിൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നും എന്തിനായിരുന്നു ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്തതെന്നും ഇദ്ദേഹത്തിന് പ്രതി ചേർക്കേണ്ടതുണ്ടോ അല്ലെ വേണ്ടാന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി പറയേണ്ടി വരും. അവിടെ ദിലീപിന്റെ കാര്യം അവിടെ ആർഗ്യൂ ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് കോടതിയിൽ വ്യക്തമാക്കിയ കാര്യം 15 ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാകും എന്നുള്ളതാണ്. 90 ദിവസം ആകാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ 2 ആഴ്ച അല്ലെങ്കിൽ കുറച്ച് 1-2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ചാർജ് ഷീറ്റ് കൊടുക്കേണ്ട ഘട്ടത്തിലേക്ക് എത്തുമല്ലോ. താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചു, ഇത് ഒരു സാധാരണക്കാരൻ്റെ കേസല്ല, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റികളിൽ ഒരാളുടെ കേസാണ്. അപ്പോൾ ചാർജ് കൊടുക്കുമ്പോൾ പഴുതടച്ച ഈ പോലീസ് അന്വേഷണ സംവിധാനത്തെ 100% ശരിവെക്കുന്ന ഒരു കുറ്റപത്രമാകും കൊടുക്കേണ്ടത്. ആ നിലയ്ക്കുള്ള ശാസ്ത്രീയമായ തെളിവ് ശേഖരണം ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഒരു നിരീക്ഷക എന്നുള്ള നിലയിൽ, അഭിഭാഷക എന്നുള്ള നിലയിൽ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും നാദിർഷയെ ചോദ്യം ചെയ്യാൻ വേണ്ടി ആ പോലീസ് തെരഞ്ഞെടുക്കുന്നത്. മാത്രമല്ല, ഇവിടെ കോടതി ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണോ മൊബൈൽ ടവർ ലൊക്കേറ്റ് ചെയ്തുകൊണ്ടാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? മൊബൈൽ ടവർ എവിഡൻസ് ആണ്, ബുദ്ധി എവിഡൻസും കൂടി ഒരുമിച്ച് ചേർന്ന് പോകേണ്ട സംഗതിയാണ്. ചില കോടതിയുടെ ചോദ്യങ്ങളെ കാണുമ്പോൾ നമ്മളിങ്ങനെ എല്ലാത്തിനെയും പേടിക്കുന്ന ആളുകളായി മാറുന്നത്, ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരങ്ങൾ പറയാതെ പോകാൻ പറ്റില്ല, അത് റിഫ്ലക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. സത്യത്തിൽ എന്താ സംഗതി എന്ന് വെച്ചാൽ, നമ്മൾ ഇത് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനെ കളിയാക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നു, അല്ലെങ്കിൽ അത് കോടതിക്ക് പുറത്ത് വന്ന് ചർച്ച ചെയ്തു, ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മുകളിലുള്ള ജനങ്ങളുടെ വിശ്വാസം ഇല്ലാണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞ സംഗതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ വിശ്വാസത്തിലെടുത്തേ പറ്റൂ. അവർക്ക് കൃത്യമായി തന്നെ ആർക്കും എതിരെ ഒരു അജണ്ടയുള്ള ആൾക്കാരാവേണ്ടതില്ല. അവരെന്തിനാണ് ഈ ജാദൃഷയോട് ശത്രുത പുലർത്തുന്നത്? അവരെന്തിനാണ് മറ്റ് ദിലീപിനോട് ശത്രുത പുലർത്തുന്നത്? അവരെന്തിനാണ് ആക്രമിക്കപ്പെട്ട നദിയുടെ ആനുകൂല്യം പറ്റുന്ന ആൾക്കാരാണോ? അപ്പോൾ അതൊക്കെ വലിയ പ്രശ്നമാണ്. പണിയെടുക്കാനായിട്ട് ആളുകളെ സമ്മതിക്കൂ. ബെയിൽ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ബെയിൽ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുക. ഓൺ ദി ഇവന്റ് ഓഫ് ദ അറസ്റ്റ് ജാമ്യത്തിൽ വിടുക, ജാമ്യത്തിൽ വിടാവുന്ന സംഗതിയാണെങ്കിൽ, ജാമ്യത്തിൽ വിടേണ്ടാത്ത സംഗതിയാണെങ്കിൽ ആ രീതിയിൽ കാണാം. അല്ലാതെ ആളുകളെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഏത് കോടതിയാണെങ്കിലും ശരി, പണിയെടുക്കുന്ന ആളുകളെ വിശ്വാസത്തിലെടുക്കേണ്ട ഉത്തരവാദിത്തം ജുഡീഷ്യറിക്കുണ്ട്, അത് എക്സിക്യൂട്ടീവിനെ ചില സമയത്തൊക്കെ മാനിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പ്രോസിക്യൂഷനും ഈ പോലീസും ഒക്കെ തന്നെ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ച് അവരെ കൊണ്ട് അങ്ങനെ തന്നെ ചെയ്യിക്കണം. കോടതിയെ നീതിയുക്തമായ സംഗതിയിലേക്ക് എത്തിക്കാനുള്ളതാണ്. അല്ലാണ്ട് നമ്മൾ കോടതിയെ പേടിക്കേണ്ട സംഗതിയല്ല. നമ്മളെല്ലാവരും കൂടി ചേർന്നാണ് നീതി കൊണ്ടുവരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നീതിയിലേക്ക് എത്താൻ വേണ്ടി നാദിർഷ നിങ്ങൾ 20,000 വട്ടം പോയിക്കോളൂ. നിങ്ങൾ പോയി നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് വേണ്ട നീതി വാങ്ങിച്ചു കൊടുക്കൂ. ഇതാണ് എനിക്ക് പറയാനുള്ള സംഗതി. എല്ലായ്പ്പോഴും ഇത് തന്നെ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾക്ക് ആരെയും പേടിക്കാൻ പറ്റില്ല. കോടതി അലക്ഷ്യത്തെ പേടിക്കാൻ പറ്റില്ല. മറ്റു സംഗതികളെ പേടിക്കാൻ പറ്റില്ല. ഇതെന്താ ജനാധിപത്യ രാജ്യമല്ലേ?
ഇവിടെ സംസാരിക്കണ്ടേ, ഇവിടെ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടണ്ടേ? അപ്പം ഒരാൾ മാത്രം ഇങ്ങനെ ചോദിക്കുക, പോലീസിന് ബുദ്ധിയുണ്ടോ? ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് പണിയെടുക്കണേ എന്നൊക്കെ ചോദിക്കുന്നത്. നമ്മൾ നാളെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ഇതുപോലെ തന്നെ കാണേണ്ടി വരില്ലേ? നിങ്ങൾ എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണോ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണോ നമ്മളോട് ചോദ്യം ചെയ്യണമെന്ന് ചോദിക്കേണ്ടി വരില്ലേ? ഇതൊക്കെ ഞങ്ങളും ചോദിക്കില്ല, അഭിഭാഷകരല്ലേ ഞങ്ങൾ, ഞങ്ങളും കോടതിയിൽ പോയി നിൽക്കണ്ടേ? അപ്പൊ എല്ലാ കോടതിയെയും നമ്മൾ ഒരുപോലെ ബഹുമാനിക്കുന്നത് കൊണ്ട് കോടതിയും കോടതിയെ ബഹുമാനിക്കേണ്ടതുണ്ട് എന്നും കൂടിയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പറയുന്നത്. ഷിഷോൺ ജോർജ് ടെലിഫോൺ. ഷിഷോൺ, ഇവിടെ ഇപ്പോ 18-ാം തീയതി ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വിശദീകരിക്കപ്പെടും, കേസ് ഡയറി ഹാജരാക്കപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. കേസ് ഡയറി നോക്കിയിട്ടാണ് ദിലീപിൻ്റെ കേസിൽ ജാമ്യ ഹർജി നിരാകരിച്ചത്. പോലീസിന് ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമുണ്ടാകില്ല എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ചോദ്യത്തിന് ഉത്തരം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കോടതി ഒരിക്കലും ഈ കമന്റ് പറയില്ലായിരുന്നു. അതിലേക്കല്ല ഞാൻ പോകുന്ന ഒരു കാര്യം കൂടെ, അതായത് ജോർജ് ജോസഫ് സാർ ഇവിടെ, ജോർജ് ജോസഫ് സാർ ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച ആരാന്ന് ഞാൻ കേട്ടിട്ട് ഫോണിലായിരുന്നു, എനിക്ക് കാണാൻ മനസ്സിലായില്ല. പോലീസിനെ വല്ലാണ്ട് തന്നെ അറിയിരിക്കുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം ചോദിച്ചോളട്ടെ, February 17 ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട അന്ന് രാത്രി കൊടുത്ത ഹാപ്പി സ്റ്റേറ്റ്മെന്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് ക്വട്ടേഷൻ ആണ് എന്ന് പൾസർ സുനി പറഞ്ഞതായിട്ട്. അതിനുശേഷം 2 മാസം കഴിഞ്ഞ് April 18 ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുമ്പോ അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ തേങ്ങ പിടിക്കാൻ പോയതായിരുന്നു. അവര് ആ പെൺകുട്ടിയുടെ മൊഴിയിലെ ഏറ്റവും മുഖ്യമായ കാര്യമാണ് ഇതിൽ ഇതൊരു ക്വട്ടേഷൻ ആണെന്നുള്ള പെൺകുട്ടിയുടെ മൊഴി, ആ മൊഴിയെ കുറിച്ച് അന്വേഷിക്കാതെ ആ FIR ഇന്നത്തെ പോലെ പ്രഷറൊന്നുമില്ലല്ലോ അതിനെ സംബന്ധിച്ച്. അന്ന് പൊതുസമൂഹവും മീഡിയയോ ഒന്നും പോലീസിനെ പ്രഷർ ചെയ്തില്ലല്ലോ, 90 ദിവസം സമയം ഉണ്ടായിരുന്നല്ലോ. ഇവരെന്തിനാ 60-ാമത്തെ ദിവസം ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത്? അതൊക്കെ ചോദിക്കില്ല, അതൊക്കെ പോലീസിനെ വീഴ്ചയെ സംബന്ധിച്ച് ഈ പോലീസിനെ കുറിച്ച് മഹത്വം പറയുന്ന ജോർജ് ജോസഫ് സാറൊക്കെ ഇതൊക്കെ ഒന്ന് പരിശോധിക്കണം, എന്നിട്ട് വേണം ഈ പോലീസിനെ മഹത്വപ്പെടുത്താൻ. ഇത് മാത്രമല്ല, ആ ചാർജ് ഷീറ്റ് വന്നതിന് ശേഷം പിന്നെയും ഒരു മാസക്കാലമല്ല നാളെ ഇത് വന്ന വരെയായിട്ടും ആ ചാർജ് ഷീറ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ആക്ഷേപം ഇരയെന്ന് പറയുന്ന പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടോ? അതാണ് താങ്കൾ ഉന്നയിക്കുന്നത് ചോദ്യം. പക്ഷേ ജോർജ് ജോസഫ്, അത് പോലീസിന്റെ വീഴ്ചയായി താങ്കൾ കാണുമോ? ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇന്ന് കോടതി തന്നെ ചോദിച്ചത് കുറ്റപത്രം സമർപ്പിച്ച ശേഷം പൾസർ സുനിയെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിന്റെ യുക്തി എന്താണ് എന്നുള്ളതാണ്. ആദ്യത്തെ കുറ്റപത്രം സമർപ്പിക്കുന്ന കാര്യത്തിൽ പോലീസ് തിടുക്കം കാണിച്ചോ? ആദ്യത്തെ കുറ്റപത്രത്തിൽ എന്തുകൊണ്ടാണ് ഈ ക്വട്ടേഷൻ ആംഗിൾ പരാമർശിക്കപ്പെടാതിരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ചർച്ചയുടെ മറുഭാഗത്ത് ഷോൺ ഉന്നയിക്കുന്നത്. അല്ല, ആദ്യത്തെ കുറ്റചാർജ് കൊടുക്കുമ്പം 120B നിലനിർത്തി തന്നെയാണ് കൊടുത്തത്. അത് ക്ലോസ് ചെയ്തിട്ടല്ല ആദ്യത്തെ കുറ്റചാർജ് കൊടുത്തത്. അതിനകത്തൊരു ഗൂഢാലോചനയുണ്ടെന്നും അങ്ങനെ ഒരു 120B ഉണ്ടെന്നും പറഞ്ഞിട്ട് തന്നെയാണ് ആ ചാർജ് ഷീറ്റ് കോടതി പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് അന്ന് എവിഡൻസ് കിട്ടിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് അങ്ങനെ അത് നിലനിർത്തിക്കൊണ്ട് കോടതി കൊടുത്തത്. പക്ഷേ ഇപ്പോഴേ നമുക്ക് അതിന് ശേഷമുള്ള പിന്നെ ഡെവലപ്മെൻ്റ് ഉണ്ടായി. പക്ഷെ അന്നത്തെ കാലത്ത് ആ 120B കൊടുത്തപ്പോൾ ആ രീതിയിലേക്ക് പോലീസ് എന്തുകൊണ്ട് അന്വേഷണം പോയില്ല എന്ന് എനിക്ക് അന്നേ സംശയമുണ്ട്. അത് എന്താണെന്ന് അത് പോകാത്തതെന്ന് എനിക്ക് ആദ്യം പോലെ ഞാൻ ഈ സംശയം പറഞ്ഞു. ഷോൺ ജോർജിൻ്റെ ഇപ്പം പറഞ്ഞ കോടതിയെ ഞാൻ വിമർശിച്ചിട്ടില്ല, കോടതിയുടെ കാര്യം ഒന്നും പറഞ്ഞിട്ടുമില്ല, അത് വേറെ ആരോ പറഞ്ഞതായിരിക്കാം, ഞാനങ്ങനെ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ കാലത്ത് ചാർജ് കൊടുക്കുമ്പോൾ 120B നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കൊടുത്തത്. ഇപ്പോഴാണ് 120B അന്വേഷണത്തിൽ എവിഡൻസ് വന്നത്. ഇനിയിപ്പോൾ അത് 90 ദിവസത്തിനകം ക്ലോസ് ചെയ്ത് പോവുകയും ചെയ്യണം. അപ്പൊ ഇതിനകത്ത് നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നത് ഈ പോലീസ് ഡയറി കണ്ടിട്ടല്ല, നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കിട്ടുന്ന അറിവ് വെച്ചിട്ട്, ചാനലിൽ കൂടെ കിട്ടുന്ന അറിവ് വെച്ചിട്ട് അടിസ്ഥാനത്തിലാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഓരോ നിരീക്ഷണങ്ങൾ നടത്തുന്നത്. ഇനിയിപ്പം കോടതി ഈ വിമർശിച്ചിരിക്കുന്നത് പോലീസ് ഉൾക്കൊണ്ടുകൊണ്ട് ആ കോടതിയിൽ നിന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്ത് വാക്കാൽ പറഞ്ഞതാണെങ്കിലും കോടതി അത് ബോധ്യപ്പെടുത്താം. കേസ് ഡയറി കാണിച്ച് കോടതിയിൽ നിന്ന് അത് ബോധ്യപ്പെടുത്തി പോലീസ് അതിൽ നിന്ന് മാറിക്കോളും. പക്ഷേ ഈ നാദൃശായ്ക്ക് എതിരായിട്ടുള്ള എവിഡൻസസിന് ട്രേസസ് ഓഫ് എവിഡൻസ് കിട്ടാൻ ഇനിയും ചാൻസ് ഉണ്ടെങ്കിൽ നാദൃശായ്ക്ക് ജാമ്യം കൊടുക്കട്ടെ. കോടതി ജാമ്യം കൊടുത്തതിന് ശേഷം വീണ്ടും അത് എവിഡൻസ് കളക്ട് ചെയ്യാൻ 10-12 ദിവസം കൂടിയുണ്ട്. ആ സമയത്ത് കളക്ട് ചെയ്തിട്ട് രണ്ടാമത് കോടതിയുടെ അനുവാദത്തോടു കൂടി തന്നെ 120യിലോട്ട് നാദൃശായെ കൊണ്ടുപോവാം. അപ്പൊ ആ കാര്യത്തിൽ ധൃതി കാണിക്കണ്ടെന്നാ ഞാൻ പറയണത്. കുറച്ചുകൂടെ സാവകാശത്തോട് പോലീസ് അന്വേഷിച്ച് എവിഡൻസ് ഉണ്ടെന്ന് നോക്കി കളക്ട് ചെയ്തിട്ട്. അല്ല, അത് പോലീസിന്റെ ജോലിയാണല്ലോ, നമുക്കത് പ്രതീക്ഷിക്കാം. ഷീ ജോർജ് ജോസഫ്, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇവിടെ കോടതി മുന്നിൽ വരുന്ന വിഷയത്തിൽ ചോദ്യങ്ങൾ ചോദിച്ച് വ്യക്തത വരുത്തുക എന്നുള്ളത് ഒരു സ്വാഭാവിക നടപടിക്രമം തന്നെയാണ്. അതിനപ്പുറത്ത് പോലീസിന്റെ ആത്മവീര്യത്തെ ബാധിക്കുന്ന വിധത്തിൽ പോലീസ് അന്വേഷണ സംഘത്തെ അല്ലെങ്കിൽ അന്വേഷണത്തെ പരിഹസിച്ചിട്ടുണ്ടോ കോടതി? ശരി,
ഞാൻ കോടതിയിൽ ഒരു കേസ് പരിഗണിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസോ നമ്മുടെ സോഷ്യൽ ആക്ടിവിസ്റ്റോ നമ്മുടെ കമ്മിറ്റ്മെൻറ്റോ ഇതൊന്നുമല്ല. സി ആർ പി സിയും ഇന്ത്യൻ എവിഡൻസ് ആക്ടും ഇന്ത്യൻ പീനൽ കോഡും കോടതിക്ക് മുമ്പിലുള്ള മുൻകാല ജഡ്ജ്മെൻറ്റുകളും നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? ടവർ ലൊക്കേഷൻ മാത്രം ഒരു എവിഡൻസ് അല്ല എന്നതുകൊണ്ട് അങ്ങനെ ചോദിച്ചത്. അതായത് സുനി പറയുന്നു, ഇന്ന ദിവസം ഞാൻ കാക്കനാട് തിപ്പുണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു, ആ സമയത്ത് ഞാൻ ഇന്നടത്ത് പോയി ലക്ഷ്യയിൽ പോയിട്ട് പണം മേടിച്ചു എന്നൊക്കെ പറഞ്ഞു വെക്കുക. സുനിക്ക് പറയാൻ പറ്റും, സുനിക്ക് അറിയാം ഞാൻ ആ സമയത്ത് അവിടെ പോയിട്ടുണ്ട്, എൻ്റെ ഈ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു, അപ്പോൾ ടവർ ലൊക്കേഷൻ അവിടെ എത്തിയല്ലോ. അപ്പോൾ ലക്ഷ്യയിൽ എത്തിക്കഴിഞ്ഞ് പൈസ മേടിച്ചു എന്ന് പറഞ്ഞാൽ അത് മാത്രം മതിയാവുമോ? അത് സഫീഷ്യൻ്റ് ആവും? ആ ടവർ ലൊക്കേഷൻ മാത്രം കിട്ടിയതുകൊണ്ടാണ് അവിടെ പോയി പണം മേടിച്ചു എന്നാണ് അർത്ഥം? അതിന് സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് വേണം, അതിനാണ് കോടതി പറഞ്ഞത്. അതായത് അത് ഇതിന് കൺവിക്ഷൻ കിട്ടുന്നതിന് വേണ്ടി പ്രോസിക്യൂഷൻ പ്രോപ്പറായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു കമൻറ്റാത്. അതല്ലാതെ അത് പോലീസ് ഇവരുടെ വീര്യം കെടുത്താൻ പോകുന്നു എന്നൊക്കെ പറയുന്നത്, കോടതി വീര്യം കെടുത്താൻ പോകുന്നു എന്നൊന്നും കരുതേണ്ട കാര്യമൊന്നുമില്ല. അത്തരം ചോദ്യങ്ങൾ ഈ കേസിലാണ്. നമ്മളൊക്കെ ആ കോടതിയിൽ അവിടെ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ്. നമുക്കറിയാം അത്തരം ചോദ്യങ്ങൾ ഈ കേസിലല്ല, എല്ലാ കേസിലും ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യങ്ങൾക്ക് മറുപടി പ്രോസിക്യൂഷൻ കൊണ്ടോ? ഞാൻ ഗവൺമെന്റ് ലീഡർ ആയിട്ടിരുന്നയാളാണ്. സർക്കാരിന്റെ മറുപടിയിൽ എല്ലാ കോടതികളും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഓരോ ചോദ്യം കെടുക്കുമ്പോൾ അത് കുറിച്ച് നമ്മൾ എടുക്കും. ആ ചോദ്യങ്ങളുടെ മറുപടി അടുത്ത ദിവസം നമ്മൾ പറയുമ്പോൾ കോടതി കൊടുക്കേണ്ടി വരും. അത് കൊടുക്കാൻ വേണ്ടിയാ, അതുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാ ചോദിക്കുന്നത്. അങ്ങനെയൊക്കെ ചോദിക്കാൻ പാടില്ല. അങ്ങനെ ചോദിച്ചു പോയ ഉടനെ ഇൻവെസ്റ്റിഗേഷന്റെ വീര്യം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് പിന്നെ എന്ത് സിസ്റ്റമാണ് നമ്മുടേത്? എന്ത് ജുഡീഷ്യൽ സിസ്റ്റത്തിലാണ് നമ്മൾ ഫംഗ്ഷൻ ചെയ്യുന്നത്? അങ്ങനെയൊക്കെയല്ലേ നിയമത്തിന്റെ എവല്യൂഷൻ ഉണ്ടാകുന്നത്? ഇത്തരം പിന്നെ അത് മാത്രമല്ല, മറുസൈഡിന്റെ വാദവും ഒരു ഇൻസിഡന്റ് നടന്നു എന്നതുകൊണ്ട് ആ ഇൻസിഡന്റിനെ സപ്പോർട്ട് ചെയ്ത് ആ ഇൻസിഡന്റിനെ ആ വിക്ടിമിനെ സപ്പോർട്ട് ചെയ്ത് മാത്രം സംസാരിക്കണം എന്ന് ഞാൻ പറയില്ല. കാരണം ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ആളാണ്. എങ്കിൽ പോലും അതിന്റെ മറുസൈഡ് ഉണ്ടെങ്കിൽ ആ മറുസൈഡിലെ വാദം കൂടെ കേൾക്കട്ടെ. അത് കേൾക്കാൻ അവർക്ക് ജസ്റ്റിസ് കിട്ടുമെന്ന് ചോദിച്ചല്ലേ അവർ കോടതിയിൽ വരുന്നത്? അവരത് റേസ് ചെയ്യുമ്പോൾ കോടതി അതുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? അത് പരിശോധിക്കാൻ പാടില്ല. അങ്ങനെ ചോദിച്ചാൽ ഉടനെ കുഴപ്പമാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ സ്റ്റേജിൽ ആ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെടേണ്ടേ? അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, പഴുതടച്ച ഒരു കുറ്റപത്രം നൽകാൻ പ്രോസിക്യൂഷനെ സംബന്ധിച്ച് സാധിക്കുമോ എന്ന്. നമ്മൾ പോലീസിന്റെ ഭാഷ്യം തൊണ്ട തൊടാതെ വിഴുങ്ങേണ്ട ആളുകളല്ലല്ലോ. വൈകാരികമായി ഈ കേസിനെ എല്ലാവരും സമീപിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ആത്യന്തികമായി അത് പ്രതികൾക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ്. സൗമ്യ കേസിന്റെ ഉദാഹരണം നമ്മുടെ മുൻപിൽ ഉണ്ടല്ലോ. ഇവിടെയുള്ള വിചാരണാ കോടതികൾ പോലും അല്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹം ആകെ തന്നെയും അതിനെ വൈകാരികമായി സമീപിച്ചതുകൊണ്ടായിരിക്കാം സുപ്രീം കോടതിയുടെ ഘട്ടത്തിലെത്തുമ്പോൾ അവിടെ വധശിക്ഷ എന്നുള്ളത് ഒഴിവായി പോവുകയും ജീവപര്യന്തം ആയി മാറുകയും ചെയ്യുന്നത്. സുപ്രീം കോടതിയുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല ചില കാര്യങ്ങൾക്ക്. ഒരുപക്ഷെ അത് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു എങ്കിൽ ആ കേസിൻ്റെ ഗതി മറ്റൊന്നാകുമായിരുന്നില്ലേ? അതുപോലെ ഇപ്പോൾ ഈ ടവർ ലൊക്കേഷൻ്റെ കാര്യം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രോസിക്യൂഷൻ കൃത്യമായി കൃത്യത വരുത്തേണ്ട കുറേ കാര്യങ്ങളിൽ കോടതിക്ക് ചോദ്യം ചോദിക്കാമല്ലോ. നോക്കൂ, ഇവിടെ വിചാരണ നടക്കില്ല. വിചാരണ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സംശയങ്ങളല്ല ഇവിടെ പറയേണ്ടത്. ഇവിടെ ഒരാളുടെ ജാമ്യാപേക്ഷ, ഇയാളുടെ ജാമ്യാപേക്ഷ പറയുന്ന സമയത്താണ് ഈ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇത് കേസിന്റെ ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കുന്നുള്ളത് ഉറപ്പായിട്ടുള്ള സംഗതിയാണ്. പിന്നെ സൗമ്യ കേസിലെ കാര്യത്തിലും ഇനി ഇതിലെ മുൻപൊരു കാര്യം പറയട്ടെ, 120B 120 ഗൂഢാലോചന ഇല്ല എന്ന് വളരെ കൃത്യമായി നമ്മുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇൻവെസ്റ്റിഗേഷൻ കൃത്യമായി ലാഗ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് WCC രൂപീകരിച്ചതിനാണ്, എന്തിനാണ് പ്രഷർ ഉണ്ടായത്? അപ്പോൾ കൃത്യമായിട്ട് ഇൻവെസ്റ്റിഗേഷനെ ഫ്രീ ആയി വിടുകയും അവർ കൃത്യമായി അന്വേഷിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നീതിന്യായ പൂർത്തിക്ക് ആവശ്യമാണ്. ഞാൻ പോലീസിനെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ കൃത്യമായിട്ട് പോലീസിനെ ബ്ലൈൻഡായിട്ട് കൃത്യമായി തന്നെ സൗമ്യ കേസിലാണെങ്കിലും ജിഷ കേസിലാണെങ്കിലും ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് പാളിച്ചകൾ പറ്റിയിട്ടുണ്ടെന്ന് നിരീക്ഷണം നടത്തുന്ന ആൾ തന്നെയാണ്. പക്ഷെ അവർക്ക് തെറ്റുപറ്റിട്ടില്ല തിരുത്താനും ജാഗരൂകരാവാൻ അവരുടെ മുന്നിൽ ഒരു കേസ് പ്രൂവ് ചെയ്യാൻ കിട്ടിയ അവസരമാണ്. അവരത് ചെയ്യട്ടെ, അവർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അത് ചെയ്യിപ്പിക്കാനാണ് നമ്മൾ ഓരോരുത്തർ നിൽക്കേണ്ടത്. ആ സമയത്ത് അവരെ നിങ്ങൾ സമയമെടുക്കുന്നു, സമയമെടുക്കുന്നത് വളരെ പുലിവാലാണ്. സമയമെടുക്കാൻ പാടില്ല. പിന്നെ ഒരു തവണ ചോദ്യം ചെയ്തില്ലേ, രണ്ടാമത് ചോദ്യം ചെയ്യാൻ പാടൂ? ഈ രീതിയിലൊക്കെ കൊണ്ടുപോകേണ്ട കാര്യം എന്താ? പണിയെടുക്കട്ടെ, പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് കോടതിയിൽ വരട്ടെ, കോടതി യുക്തമായ തീരുമാനമെടുക്കട്ടെ. പണിയെടുക്കാൻ പാടില്ല, പണിയെടുക്കുന്ന ആളുകളോട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുക. ഈ ചോദ്യക്ക് CRPC എന്ത് അടിസ്ഥാനത്തിൽ? ഞാൻ കൃത്യമായിട്ട് ചോദിച്ചല്ലോ, ബുദ്ധിയാണോ എവിഡൻസ് ആണോ എന്നിങ്ങനെ കോടതി ചോദിക്കുക. മൊബൈൽ ടവർ എവിഡൻസ് ആണല്ലോ. അപ്പൊ ബുദ്ധിയാണോ എവിഡൻസ് ആണോ ഇൻവെസ്റ്റിഗേഷൻ ഉപയോഗിക്കണേന്നാണല്ലോ കോടതി ചോദിച്ചിരുന്ന ചോദ്യം. ഇത് എന്ത് മറുപടി പ്രോസിക്യൂഷൻ കൊടുക്കുക? ഞാൻ പ്രോസിക്യൂട്ടറായിട്ട് ഇരുന്നില്ല. പക്ഷെ പ്രോസിക്യൂട്ടറായിട്ട് ഇരുന്ന ആളുകളുടെ മറുപടി എന്താണ്? ഞാൻ ഇമോഷണലായിട്ട് എല്ലാ കാര്യങ്ങളും കാണുന്നത്. പക്ഷേ ഇതിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സംഗതി എന്താ വെച്ചാൽ, എല്ലാവരും കൂടി ഏതോ ഒരു നിരപരാധിയെ എന്താ പറയുക രക്ഷിക്കാനുള്ള വ്യഗ്രത കാണിക്കുന്ന പോലെയാണ്, അല്ലെങ്കിൽ എല്ലാവരും കൂടി ഏതോ നിരപരാധിയെ കുറ്റവാളിയാക്കാനുള്ള സംഗതി. കൃത്യമായി തന്നെ ഇൻവെസ്റ്റിഗേഷൻ അതിന് മറുപടി പറയാം. ടവർ ലൊക്കേഷൻ മാത്രമല്ല
അവരുടെ പ്രസൻസ് അവിടെ പ്രൂവ് ചെയ്യാനൊരു 164 സ്റ്റേറ്റ്മെന്റ് ഞങ്ങളുണ്ട്, ഒരു സാക്ഷിയുടെ മൊഴി ഞങ്ങളുണ്ട്. 18-ാം തീയതി അതുകൊണ്ട് പറയട്ടെ, അത്തരമൊന്നും ഉണ്ടോന്നല്ല ചോദിച്ചത്. നിങ്ങൾക്ക് ടവർ ലൊക്കേഷൻ മാത്രമേ ഉള്ളൂ, അതല്ലാതെ കൊറോബറേറ്റ് ചെയ്യാൻ മറ്റെന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് കോടതിയെ ഹാജരാക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മതിയാവില്ല, അത് സഫീഷ്യന്റ് അല്ല കൺവിക്ഷന്, അത് സഫീഷ്യന്റ് അല്ല പ്രോസിക്യൂഷന്. അതിന് വേണ്ട കൊറോബറേറ്റ് ചെയ്യാനുള്ള മറ്റ് എവിഡൻസും ഉണ്ടാകണം. ഉണ്ട് എങ്കിൽ അവർക്കത് കാണിച്ചു കൊടുക്കാം, അത് കാണിച്ചു കൊടുക്കാനുള്ള അവസരമാണ് ചോദ്യം. അതായത് നമ്മളൊരു പെറ്റീഷൻ കൊടുത്താൽ കോടതിയിൽ ഒരു പെറ്റീഷനിൽ നമ്മൾ എടുക്കുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട്, ആ ഗ്രൗണ്ടിനെ സംബന്ധിച്ചിട്ടുള്ള ആൻസർ ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്വം പ്രോസിക്യൂഷനുണ്ട്. ആ പ്രോസിക്യൂഷനോട് ആ ചോദ്യത്തിന്റെ മറുപടിയാണ് ചോദിക്കുന്നത്. ആ മറുപടി ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ പോലീസ് ഭാഷ്യം എന്നുള്ളത് ഒരു ചോദ്യവും ഇല്ലാതെ നമ്മൾ അംഗീകരിക്കണം എന്നുണ്ടോ? ഇപ്പൊ പോലീസ് ദിലീപിനെ ചാനൽ ചർച്ചകളിൽ അനുകൂലിക്കുന്ന ആളുകളെ പോലും നിരീക്ഷിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. പോലീസ് ഇക്കാര്യത്തിൽ ഡെസ്പറേറ്റ് ആണോ? അങ്ങനെ തോന്നിക്കുന്ന ഘടകങ്ങളുണ്ട്, എനിക്കതിന്റെ വസ്തുത അറിയില്ല, പക്ഷേ നമുക്ക് അങ്ങനെ തോന്നിപ്പോകുന്ന ധാരാളം സന്ദർഭങ്ങൾ വരുന്നു. പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു കേസ് അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുന്നു. ഇപ്പോൾ ജിഷ കേസിൽ നമ്മൾ പറഞ്ഞില്ലേ, പല്ലി മാങ്ങ അടിപ്പിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. എത്രയോ ആ നാട്ടിലെ മുഴുവൻ ആളുകളെ കൊണ്ടും മാങ്ങ അടിപ്പിക്കുന്ന, പച്ചമാങ്ങ അടിപ്പിക്കുന്ന ഒരു ദുരവസ്ഥയുണ്ടായിരുന്നു. അപ്പം നമ്മൾ പലതും ആളുകൾ പരിഹസിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ അവർ അവരുടെ ഒരു തെളിവ് ശേഖരണത്തിന് വേണ്ടിയുള്ള വിവിധ മാർഗങ്ങൾ അവർ സ്വീകരിക്കുന്നതാണ്. അതവർ ഇപ്പം ആശ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ കോടതികളാണെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഒരു ടൈമിൽ അതിലിടപെടാറില്ല. ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് ഇൻവെസ്റ്റിഗേഷന് വിടട്ടെ എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് കോടതി ഇൻവെസ്റ്റിഗേഷനിൽ ഇടപെട്ടു എന്ന് പറയാനാകില്ലല്ലോ. കോടതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോടതി സംസാരിക്കുന്നേ, ഇത് ഇങ്ങനത്തെ ഒരു കോൺട്രവേഴ്സി വരേണ്ട ഒരു കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞതാണ്. കോടതി ഇങ്ങനെയൊക്കെ ചോദിക്കും, അത് പ്രോസിക്യൂഷന് ഗുണകരമായി മാറുകയുള്ളൂ. കാരണം ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് മറുപടി കൃത്യമാക്കാനായിട്ട് പ്രോസിക്യൂഷൻ ശ്രദ്ധിക്കും. അപ്പോൾ അതുവഴി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒമിറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതും ശ്രദ്ധയിൽപ്പെടുകയും അതിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കോടതി ഒരിക്കലും കോടതിയുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ പ്രോസിക്യൂഷന് എതിരായി നിൽക്കുക എന്നുള്ളതല്ല. പിന്നെ പ്രതികൾക്ക് ജാമ്യം കിട്ടാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്, കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. തെളിവുകളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞു, സാക്ഷികൾ ഇവർ ഇനി സ്വാധീനിക്കാനായിട്ടുള്ള വഴിയൊന്നുമില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ജാമ്യം കൊടുക്കും. അല്ല, അതിനുശേഷവും സാക്ഷികളെ ഇവർ സ്വാധീനിക്കും, ഇവർ ഈ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തോന്നിയാൽ കോടതി ജാമ്യം കൊടുക്കില്ല. റൈറ്റ്, ഏതായാലും നമുക്ക് അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ശ്രീ ജോർജ് ജോസഫ്, നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് പ്രതിയുടെയും കുറ്റാരോപിതൻ്റെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒന്നാണ്. പാകിസ്ഥാനിൽ നിന്ന് വന്ന് ഇവിടെ ഭീകരാക്രമണം നടത്തുന്ന പ്രതിക്ക് പോലും അയാളുടെ ഭാഗം പറയാൻ നിയമപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും നൽകുന്ന, അതിന് അപ്പീൽ നൽകാനും ഉള്ള എല്ലാ അവകാശങ്ങൾ നൽകുന്ന, നിയമസഹായം സർക്കാർ നൽകണം എന്ന് കരുതുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആ തത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നിയമ സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അന്ധമായ ഏതെങ്കിലും തരത്തിലുള്ള നിലപാടുകൾ എടുക്കുക എന്നുള്ളതിനപ്പുറത്ത് ജുഡീഷ്യറി അത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ്സുകളിലൂടെ പ്രക്രിയകളിലൂടെ കടന്നു പോയിക്കോട്ടെ എന്ന് കരുതി നമ്മളിതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക മാത്രമല്ലേ ചെയ്യേണ്ടു? അത്രയേ ഉള്ളൂ. കാരണം ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു, ഈ പ്രതി എന്ന് പറയുന്ന അല്ലെങ്കിൽ പൾസർ സുനിയെ വളരെ ദീർഘമായിട്ട് പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. അത് നൂറുകണക്കിന് പേജുകൾ വരും. അത് ഈ വിക്ടീമിന് ഈ കാര്യങ്ങളൊന്നും പറയാനൊക്കില്ല. ഈ കേസിൻ്റെ അന്വേഷണത്തിലെ പോലീസ് അന്വേഷണം നടത്തുമ്പം ഈ പ്രതിയുടെ ചോദ്യത്തിനകത്തു നിന്ന് ഒരു 27 എവിഡൻസ് ആക്ട് റെക്കവറി മാത്രമല്ല, ഫാക്ടൂടെയാണ് പോലീസ് ഡിസ്ക്ലോസ് ചെയ്യുന്നത്. പ്രതി പറഞ്ഞത് പൾസർ സുനിയെ കള്ളനാണ്, അതാണ്, ഇതാണെന്നും അയാളുടെ മൊഴിക്ക് പ്രാധാന്യം പോലീസിനുണ്ട്. അതിനകത്ത് പറയുന്നത് ചില ഫാക്റ്റുകള്, ആ കാക്കനാട് പോയ ലക്ഷ്യമായി പോയെന്ന് പറയുന്നത് അത് പ്രതിപിന്തുള്ള അറിവാണ്. അത് അവിടെ എവിഡൻസ് ആക്ട് അനുസരിച്ച് അവിടെ പോയോ ഇല്ലയോ എന്നുള്ള കാര്യം പോലീസ് കണ്ടെത്തണം. ഇതിനകത്ത് പരമപ്രധാനമായ ചില കാര്യങ്ങളുണ്ട്. ആവശ്യത്തിന് എവിഡൻസ് വന്നു എന്നാണ് ഞാൻ ആദ്യം മൂലം പറയണേ. എവിഡൻസ് ആക്ടില് 6, 8, 9, 10, 11 വരെയുള്ള എവിഡൻസ് പോലീസിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത് നാദിർഷായും അപ്പുണ്ണിയൊക്കെ ആ ഒരു ഗൂഢാലോചനയുടെ ചേർത്ത് തന്നെ കൊണ്ടുപോയേ പറ്റുള്ളൂ.
അതുകൊണ്ട് ഞാൻ നേരത്തെയുള്ള ചർച്ചയിൽ പറഞ്ഞിരുന്ന നാലഞ്ച് അറസ്റ്റ് എത്രയും പെട്ടെന്ന് ഉണ്ടാവുമെന്ന്, അതിനൊരു ലാഗ് ഉണ്ടായി എന്ന് മാത്രമാണ് ഞാൻ പറയണത്. അപ്പം പോലീസ് അതിൻ്റെ കറക്റ്റ് ട്രാക്കിൽ പോകുന്നതാണ്. കോടതിക്ക് ചില സംശയം തോന്നി, കോടതി പോലീസിനെ വിമർശിച്ചു, അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. കോടതി അങ്ങനെയുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം പോലീസിന്. അപ്പൊ ഇനി ശരി, അതായത് ഇനി എന്തായാലും 18-ാം തീയതി ഈ വിഷയം വരുമ്പോൾ അതിന് പോലീസിന് കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോ പോലീസിന് അതിന് കഴിയാതിരിക്കുമോ എന്നുള്ള കാര്യം നമ്മൾ ആ സമയത്ത് ആലോചിക്കേണ്ട, അല്ലെങ്കിൽ ആ സമയത്ത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യവുമാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തിന് അഡ്വക്കേറ്റ് മിനി, അഡ്വക്കേറ്റ് ആശ, ശ്രീ മുഹമ്മദ് ഷാ, ശ്രീ ജോർജ് ജോസഫ്, ശ്രീ ഷോൺ ജോർജ്.